అమ్మే కావిలమ్మే నీ కాకడే ചേഹരാ, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ എന്റെ കൈകൾ ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാനിതെടുക്കോ. പകയുടെ, പ്രണയത്തിന്റെ ദേവാസുരയുദ്ധകഥ. പുതിയ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുമ്പോൾ വേഷങ്ങൾക്ക് ആസുരകാലത്തിൻ്റെ രൗദ്രതയേറുന്നു. വാൾമുനകളിൽ ചോരയും കണ്ണീരും തിളങ്ങുന്നു. മലയാളത്തിൻ്റെ മനസ്സിൽ കൽവിളക്കായി കത്തിനിൽക്കുന്ന കഥയുടെ രണ്ടാം അംഗം തുടങ്ങുകയാണ്. കൗണ്ടർ വന്നു. വണക്കം കൗണ്ടറേ. വണക്കം. വളരെ നേരമായി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? സോറി, നോ പ്രോബ്ലം, വന്നാട്ടെ. ഹായ് ഗുരുസ്വാമി. അയ്യാ, ഇവർ യാര്? ഇവർ താൻ പുരുഷോത്തമ സാറ്. എല്ലാവരും എം പി എന്ന് കൂപ്പിടുവാങ്ക. ഇന്നലെ കൂടി ഫോൺ ചെയ്തില്ലേ, അത് ഇവർ താണ്ടർ. എന്റെ പാർട്ട്ണറാ രാജേന്ദ്രൻ, പാലക്കാടാ. അവിടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ ആരും അറിയാം. എന്റെ അമ്മ വീട് പാലക്കാട് കൊല്ലംകോട്. വൈഫ് ചിറ്റൂർ, ഹാഫ് മലയാളി തന്നെ. ആ രാജേന്ദ്രൻ, ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം. ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ്ഡ് സൈറ്റ്. വലത് ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ. വില കൗണ്ടർ ഓവറാ ചോദിക്കുന്നത്, പക്ഷേ സ്ഥലം കണ്ട് വീണുപോയി. നല്ല 1.5 ഏക്കർ സ്ക്വയർ പ്ലോട്ട് അല്ലേ? ഓവർന്ന് MLA പറയരുത്. അയ്യാ, MP അപ്പടി താൻ കൂപ്പിടുവാങ്ക. മണിയമ്പ്ര പുരുഷോത്തമൻ സാർ.
തെറിയുണ്ട. ഈ സ്ഥലം സത്തുപോയ ഒരു അങ്കിൾ തന്നത്. അമ്മ അറിയില്ല ഇത് സെയിൽസ് ചെയ്യുന്നത്. നമ്മളുടെ സിസ്റ്റർ ഒരാളുണ്ട്, കുറച്ച് കഷ്ടമായിട്ടുള്ള ഫാമിലി. പാവം, അമ്മ അറിയാതെ അവളെ ഹെൽപ്പ് ചെയ്യണം. ഗൗണ്ടറെ കുറിച്ച് കേട്ടത് പഴയ 100 രൂപ നോട്ടുണ്ട് കിടക്ക തുന്നി, അതിലാ കിടപ്പെന്നാണല്ലോ. അല്ലേ എംപി? അയ്യോ, ചുമ്മാ സർ, ആളുകൾ സ്നേഹം കൊണ്ട് കള്ളം പറയും. അപ്പൊ ഗൗണ്ടറെ 50 ലാക്സ് അഡ്വാൻസ് തരുന്നു സാറേ. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു സാറേ. രജിസ്ട്രേഷൻ മാക്സിമം ഒരു 3-4 മാസം സാറേ. എന്താ രാജേന്ദ്ര? പിന്നെന്താ മേനോനെ, ആ ഫയലെടു. സാർ, സൂക്ഷിച്ചു പോണേ ഗൗണ്ടറെ. കാഷ് കേരള ബോർഡർ കഴിയുന്നവരെ ടെൻഷനാണ്. നമ്മ ഇടം അത് അവന്റെ പ്രശ്നമില്ല. പകരം കിട്ടുന്നത് മണ്ണായാലും പൊന്നായാലും പെണ്ണായാലും എനിക്ക് ആർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. അയ്യോ, എനിക്കാണെങ്കിൽ ചങ്കു പറയും. എന്നാ പ്രശ്നം സാർ? വണ്ടി ചെക്ക് ചെയ്യണം, അകത്തേറെ നോക്കണോ? എന്നാ സാർ? എൻഫോഴ്സ്മെന്റ് അധികാരി മാറിക്കോ സാർ. പൊട്ടി പൊട്ടി പെട്ടി ഉറക്ക സാർ. എന്താണോ ഒന്ന് പരുങ്ങുന്നേ ഗുരുസ്വാമി. അവനെ ഒന്നും ചെയ്യാതെ ഏത് കെട്ടാലും ഞാൻ തറ. Savari giri giri. Hey man, what's happening? Thambi! Ekkenna gaundra summa nad roadle hatti vaangra. Ha? Thambi potri. Harre. What's the problem? We are enforcement people. So what? Enforcement എന്ന് പറഞ്ഞാൽ വഴിയേ പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈ മടക്കി 6-ാം വാരി കിട്ടിയിരിക്കുന്ന പോക്കർ തരത്തിന്റെ പുതിയ പേരോ? എനിക്ക് മനസ്സിലാകുന്നില്ല. സവാരി ഗിരിഗിരി താനാരാ? പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, MN കാർത്തികേയൻ. MN നമ്പ്യാരല്ല, that's my full name. പിടിച്ചോ. You can call me as sir, S-I-R, sir, sir. കാരണം ഞാനും ഒരു ഓഫീസറാണ്. ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പോ മനസ്സിൽ ചോദിച്ചത്? പറയാം,
ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെ വഴിയിൽ പെട്ടുപോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായി ആപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ മോനെ. എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പല പുരുഷോത്തമൻ എന്ന എം പി അതോ മുണ്ടക്കെ രാജേന്ദ്രനോ? ഏത് മാസം തകയാണ്ട് പറന്നവനായാലും വേണ്ടില്ല. ആ പെട്ടി തിരിച്ച് ഗൗണ്ടറ വണ്ടി വെക്കാ. തെണ്ടി, ആ കിണ്ടിയിലല്ല ഈ വണ്ടിയിൽ, ഇതിലോട്ട് വെക്ക. മോനെ, ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി. എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ? പോടാ മുട്ട തലൈവാ, ഈ പൊറുക്കി ഞങ്ങളെ ശരിക്കും ഇടിച്ച് ഇവനാ. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവനിങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ഗൗണ്ടറേ, ആ വണ്ടി കയറ്. ഗുരുസ്വാമി, ഈ വണ്ടിയില്. ഈ തണ്ടി കാർത്തികേയനോ? കാർത്തികേയനല്ല, എം എൻ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. ഉവ്വ് ഉവ്വ്, അറിയാമേ കാർത്തികേയനൊക്കെ പണ്ട്. ഇത് കാർത്തികേയൻ മുതലാളി. മംഗലശ്ശേരി റോഡ്വേസ്, മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ്, മംഗലശ്ശേരി ഡിസ്റ്റിലറീസ്, നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയർ. തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ. നന്നായി പുരുഷോത്തമ, നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം? ഓർമ്മയില്ല. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട്. അല്ലടോ, ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു. പക്ഷേ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി. നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ? അതോ പഴയതുപോലെ മഷി പിടിക്കണില്ലേ? ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച എഗ്രിമെന്റ്. കയ്യെടുത്ത് പോട്ടിട്ടുമുണ്ട്. കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്. ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല. അപ്പൊ അഡ്വാൻസ് കൊടുത്ത 50 ലക്ഷം അധികതാ കാർത്തികേയ? അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തികേയ കളിക്കല്ലേ? കാർത്തികേയനെ കൊണ്ട് കളി നീ കളിപ്പിച്ചു. സവാരി ഗിരിഗിരി കളി. നിന്റെ 50 ലക്ഷം ഉലുവ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ഗൗണ്ടർ സമ്മതിക്കുന്നില്ല. കൊടുക്കാൻ പാടില്ല കാർത്തികേയൻ സാർ. ഇവൻ പേരിയ പ്രാണിത്തരമാണ് കാണിച്ചു. ഇവന്റെ പണം നമ്മൾ കയ്യിൽ വാങ്ങി വെച്ചാൽ അത് നമ്മൾക്കും കഷ്ടമാകും. ഡേയ് മുട്ടാൽ, യാരടാ അവനക്ക് എം പി പേർ വെച്ചത്? അത് കെണ്ടടാ മീനിങ്. മണി പുടുങ്ങുന്നവണ്ണാ മോനെ. പുരുഷു, ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം. സട്ടക്ക് 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 സട്ടക്ക്.
കുഴല് തന്തനത്തനം പാടി പട്ടക്ക് തുഴഞ്ഞ് പട്ടകമടിച്ച് പാണ്ഡിയ പട്ടക്കേറി വാ അടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ കായ്മൊഴിയിൽ താളമേളമംഗളം അടമീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ കായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാടി അമ്മാടിയേ അടിയ പോവുമേ ഹരഹരോ കുഴല് തന്തനത്തനം പാടിവാ സടക്ക് പട്ടക്ക് തുഴഞ്ഞ് പട്ടകം പഠിച്ച് പാണ്ഡിയ പടക്കേറി വാ തന്തനത്തനം പാട്ടി വാ പടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ഡിയ പടകേറി വാ കുരവ കുഴല് തന്തനത്തനം പാടിവാ പടക്ക് തുഴഞ്ഞ് പടകമടിച്ച് പാണ്ഡിയ പടകേറി വാ അടനീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ കായ്മൊഴിയിൽ താളമേളമംഗളം ശേഖരമാമ റെഡിയായോ? എന്താടോ, നിന്റെ അമ്മാവനെന്ന് രാവിലെ തുടങ്ങിയ പരവേശമാണല്ലോ. ഫോൺ വിളിയും ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും. എന്താ അനന്തരവനും അമ്മാവനും കൂടി ഒപ്പിക്കാൻ പോണത്? 10-35 കൊല്ലം മുമ്പ് കണ്ണിത്തറച്ച മുള്ള അതെടുക്കാനൊരു ചെറിയ സൂചി കിട്ടി. അതിന്റെ സന്തോഷമായി കണ്ടതൊക്കെ ¶¶
ഹോസ്പിറ്റലിലേക്ക് പോയോ? കഴിക്കുന്നില്ലേ? അത്രയും കാലം അവന്റെ ഉപദ്രവം ഉണ്ടായില്ല. പിന്നെയോ മാപ്പച്ചി ഫോൺ കിട്ടണില്ല. സുഹൃത്ത് നിങ്ങൾ വാ, നമുക്ക് മംഗലശ്ശേരിക്ക് പോവാം. കുറെ നേരെ തുടങ്ങിയേക്കണ ടെലിഫോൺ മക്കളി. ബാബുജി, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി, പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവറാക്കണ്ട കേട്ടോ. ഓ സോറി. ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ തോക്കെടുത്തതാ. അങ്ങോട്ടിരിക്കണം ശേഖരൻ. സമയമുണ്ട് തമ്പ്യാരെ, ധൃതിയില്ല, പതുക്കെ പതുക്കെ മതി. ഞാൻ അതിൻ്റെ ഒരു നിയമവശമാണ് പറഞ്ഞത്. ബാങ്കിൻ്റെ മേജർ ഷെയറുകളുടെ ഉടമസ്ഥൻ ഇപ്പോൾ ശേഖരനാണ്. ഇനി വൈകാതെ ബോർഡ് മീറ്റിംഗ് കൂടി പ്രസിഡൻഷിപ്പ് അങ്ങ് ഏറ്റെടുക്ക. ഇനി വൈകില്ല തമ്പ്യാർ സാർ, സമയമായി എന്ന് ഞങ്ങൾക്കും അറിയാം. ഇത് മാനേജർ രാധാകൃഷ്ണൻ. പലവട്ടം ചോദിച്ചാണെങ്കിലും എന്തിനായിരുന്നു ശേഖരൻ ധൃതിപ്പെട്ട് ഈ ബാങ്കിൻ്റെ ഭരണം ഇത്ര വലിയ വില കൊടുത്ത്, എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വാങ്ങിച്ചത്? താൻ എനിക്ക് അന്യനല്ല. തൻ്റെ മോൾ എൻ്റെ മകൻ്റെ ഭാര്യയാവുന്നതോടെ നമ്മൾ ബന്ധുക്കളുമായി. ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വളരെ മോശമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. തൻ്റെ ചെവിയിൽ അതൊന്നും കയറിയില്ല. അതിലെല്ലാം വലിയ എന്തോ ഒരു എനിക്കറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലടോ. ഈ അറ്റുപോയ കൈയുമായി ഞാൻ നടക്കുന്നത് കണ്ടില്ലേ? ഒന്ന് വെച്ചു പിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ചെയ്യില്ല. ഞാൻ എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല. പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. തന്റെ മകന്റെ കാര്യം പറ ട്രാൻസ്ഫർ ഓർഡറായി, പാലക്കാട് എസ് പി. ഓ, അറിഞ്ഞോ? കൂടി വന്ന രണ്ടോ മൂന്നോ നാൾ അതിനുള്ളിൽ ചാർജ് എടുക്കും. എക്സാക്ട്ലി. വെച്ച് താമസിക്കണ്ട, ഇനി വൈകാതെ നമുക്കത് നടത്താം. എന്താ സന്തോഷം? അവന്റെ ജാതകത്തിലെ കുഴപ്പകാലം ദാ ഇപ്പൊ തീരാ. ഒരു കാര്യത്തിലെ ശേഖരമാമയ്ക്ക് നിർബന്ധമുള്ളൂ, അവക്ക് വേണ്ടി മാത്രം കിട്ടിയ ഹോസ്പിറ്റലാണ് മുണ്ടക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി. നാളെ ഇവന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് അവളൂടെ കിട്ടും പട്ടിയായിട്ട് പോകാൻ തുടങ്ങിയാല് പിന്നെ അത് നശിക്കും. അവളത്ര കാര്യമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നേ. ഡോക്ടർ ജാനകി എന്ന് കേൾക്കുമ്പോ സീനിയർ ഡോക്ടർമാരടക്കം എല്ലാരും അറ്റൻഷനാ. തന്റെ അല്ലേ സൃഷ്ടി. Yes, Janaki here. Yeah, tell me. Oh, thank you. Hey, no. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് നിർത്തി നിർത്തിയിട്ടില്ല. വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു. Yeah, very conventional, that's all. ഞാൻ പുള്ളിയെ ഒരു തവണ കണ്ടിട്ടുണ്ട്. Yeah. അല്ല, നൊണയല്ല, ഇറ്റ് വാസ് ലോങ് ബാക്ക്, യു നോ.
ആ അറിയിക്കാവിടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യാ ഓക്കെ ദെൻ, ബൈ. യെസ് പറയൂ. ഡോക്ടർ സുഹറ ഹൈഡോസ്? ഹൈഡോസ് അല്ല, ഹൈഡ്രോസ്. നിന്റെ തന്തയോട് ചോദിച്ചാൽ മതി, മൂപ്പർക്ക് തെറ്റില്ല എന്റെ വാപ്പച്ചിയുടെ പേര്. നടക്ക്. എന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്. ഇ സി ജിയിൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻ. ഓ, അപ്പൊ കാര്യം നടക്കാൻ ഒറ്റക്കൈയും ശേഖരന്റെ മോളും ശേഖരന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റലും വേണമല്ലേ. നടക്ക്. ദാ പിന്നെ എന്റെ പേഷ്യന്റിനെ കാണുമ്പോ നീ ശേഖരൻ നമ്പ്യാരുടെ മോളാവല്ലേ. ഹൂസ് ദാറ്റ്? അമ്മേ, അമ്മേ, ജാനകി മനസ്സിലായി. കുട്ടിയായിരിക്കുമ്പോ കണ്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ പഠിച്ചത്. ഒരു കൂട്ടർ പറയുക, അവിടെ കാണിക്ക. വേറൊരു കൂട്ടർ പറയുക, ഇവിടെ കാണിക്ക. എന്താ പറയണേ, ഇവിടെ കിടക്കണോ? ഇല്ല, ഒരു ചെക്കപ്പ്. പരിശോധിക്ക് നിന്റെ ദക്ഷിണയാവും. അവിടെ പൈസ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചിട്ട് അതിന്റെ ഷീട്ട് ഇവിടെ കാണിക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് നിശ്ചയില്ല. ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഓഫീസിൽ പോയി അത് ക്യാൻസൽ ചെയ്യാൻ പറയൂ. എന്നിട്ട് ആ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ശരി മാഡം. സുഹ്ര, കം, ലെറ്റ്സ് ഗോ. വരൂ അമ്മേ, വരൂ. അതിപ്പോ ലാഭായല്ലോ. ഇത് ശേഖരന്റെ തന്നെയല്ലേ നിർമ്മാണം. ബി പി ഒന്ന് ചെക്ക് ചെയ്യാം, ദെൻ വിൽ ഗോ ഫോർ എ സി ജി ആൻഡ് എ സ്കാൻ ഇഫ് നെസസറി. എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തം കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ. എന്റെ രണ്ടു വിരലില്ല. നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടെയൊക്കെയാ ഒന്നും വണ്ടിയിൽ കൊണ്ടുപോണേ? ഇവിടെ ചികിത്സയില്ല ഇവൾക്ക്. നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട ഇരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരന് ഈ ആസ്പത്രി. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്ക്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത്. നീ വലം കൈയിലേക്ക് ചോര ഊട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ്. നീ എന്താടോ നന്നാവാത്ത അനായാസേന മരണം ജീവിതം ദേഹിമകൃപയാ ശംഭോ ത്വീ ഭക്തിമഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ.
അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. എന്തിനാ മോളെ നീ ആ സുവർണ്ണ ഹോസ്പിറ്റലിലേക്ക് അമ്മനെയും കൊണ്ട് പോയത്? ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ചെയ്യാനാ വാപ്പച്ചി? ഇത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത വാപ്പച്ചി, ഞാൻ പറഞ്ഞാ തൃശ്ശൂർ പോവാന്ന്. വലിയ ഫ്രണ്ടല്ലേ ശേഖരന്റെ പേരാ മോള്. നീ പോടാ, അതിനെ ചൊല്ലി ഇനി വഴക്ക് വേണ്ട. ഞാൻ ഇനി എവിടേക്കും ഇല്ല, എനിക്കിപ്പോ അങ്ങനെ ഒരു അസുഖവും ഇല്ല. വരമ്മവ ആ വടക്കേതിലെ കുട്ടി വന്നാ ഓണിന്റെ പണി നോക്കാൻ പറയൂ. കുട്ടി പോയി കിടന്നോളൂ. അച്ഛാ, എന്താ നമ്മള് ചെയ്യാ? എക്സ്പേർട്സിന് ആരെങ്കിലും കാണിക്കണം. അയാളോട് പറഞ്ഞാ കേക്കില്ല, ഇത്തിരി വാശി കൂടുതലാ. എന്തിനു, ഞാൻ ഡോക്ടർ രാമ എന്തിനാ ഒന്ന് വിളിക്കാം. സുഹറാളെ സായിറാം, അത്രേ വേണ്ട വെച്ചോ. എന്താ ഭാനുമതിക്ക്? ഒരു നെഞ്ചെരിച്ചില് വന്നു, കുഴപ്പമൊന്നുമില്ല. ഉടനെ കൊടുക്കാൻ ഒരു ഇഞ്ചക്ഷനും ചില ടാബ്ലറ്റ്സും, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുമാ പറഞ്ഞ്. നാളെ തൃശ്ശൂർക്ക് കൊണ്ടുവരില്ലാനും പറഞ്ഞു. അത് മതിയാവും. ഇവിടെ ആടോ, കുറെ നാളായല്ലോ. ഞാനൊന്ന് പുട്ടപ്പുറത്തി വരെ പോയി, കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആലോചനയായിരുന്നു. എന്തായിരുന്നു ശേഖരന്റെ ഹലടക്കം? എന്നോടൊപ്പം തന്നെ ഒരുത്തൻ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഓ നന്നാവൂല ശേഖരൻ. അയാളിപ്പോ എന്താ ചെയ്ത്? അവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഓണർ അയാളാവുമ്പോ പറയാലോ. അവന്റെ ഹോസ്പിറ്റല് പ്രാന്താണ്, അവന് പ്രാന്ത്. വാര കലി അടങ്ങിയിട്ടില്ല. എന്താ സംശയം? ഇന്നത്തെ ശേഖരന്റെ ഗോഗോ വിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റക്കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചേനെ അവൻ. ഞാൻ ഡോക്ടറോട് സംസാരിച്ചേ. അപ്പോ മൂപ്പര് പറയണ? എനിക്കങ്ങനെ വയ്യായൊന്നുമില്ല. ഒരു നെഞ്ചുവേന വന്നു എന്ന് കേട്ടപ്പോ വാര്യമ്മാവൻ ഉണ്ടാക്കിയ കോലാഹല. മരിച്ചു പോയവരെ സ്വപ്നം കണ്ട, അത് നല്ലതാണോ മോശമാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ? ഈയിടെയായി അച്ഛനും ശാരദയും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. നല്ലതല്ലേ? സ്വപ്നത്തിലെങ്കിലും അവരെയൊക്കെ കാണാൻ കഴിയാന്ന് വെച്ചാ. അതെ. എന്താ അവന്റെ വർത്തമാനം? എത്ര ദിവസമായി കുട്ടി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഒന്ന് അന്വേഷിക്കോ. ഓ അന്വേഷിക്കാലോ. എത്രയും വേഗം വരാൻ പറയുകയും ചെയ്യാം. പോരെ, അവനോട് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്തിനാ ഇപ്പൊ ദേഷ്യം? തനിക്കിഷ്ടമുള്ള വഴിക്ക് മക്കള് നടന്നു കാണാൻ രക്ഷിതാക്കൾ ആഗ്രഹിക്കും. അത് സാധിക്കണമെന്നില്ല. എനിക്കൊട്ടും പാടില്ല അത്തരം ആഗ്രഹങ്ങൾ. അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ. അയാള് പഴയ നീലകണ്ഠന്റെ അത്ര വഷളനൊന്നും അല്ലടോ. പഠിത്തം ഡിഗ്രി കൊണ്ട് നിർത്തി പണി ഏതെന്ന് നോക്കാതെ പണം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു. അതെനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാക്കി എന്നുള്ള സത്യ, അത്രേ ഉള്ളൂ. ഈശ്വരന്മാരെ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ നോക്കിക്കൊള്ളണേ. അയാൾക്ക് എന്താ ആപത്ത് വരാൻ? ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ, കാർത്തികേയൻ മുതലാളിയുടെ കാലം. ഹലോ അബ്ദുള്ള. ആ മോനെ, ഞാനിപ്പോ കാർത്തികേയൻ മുതലാളിയുടെ വീട്ടിൽ നിന്ന് തന്നെയാ വിളിക്കുന്നത്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നീ മദ്രാസ് ഓഫീസിൽ വിളിച്ച് മെസ്സേജ് കൊടുക്ക്, അവിടെ എത്താതിരിക്കില്ല. ആ മൊബൈലും ട്രൈ ചെയ്യ്. തറവാട്ടിൽ നിന്ന് ആളന്വേഷിച്ച് വന്നിരുന്നു, അമ്മയ്ക്ക് മൂപ്പര് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ശരി മോനെ, ഞാൻ ഈ നമ്പറിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ.
പുറത്തൊരാളിരിക്കുന്നു, സാറിനെ തിരക്കി വന്നതാ. ആരാ? അറിയത്തില്ല, പ്രായമുള്ള ഒരാളാ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അകത്തെ ചുമല്ലെ ഫോട്ടോയിലുള്ള ആളാണോ എന്ന്. എന്റെ മാതാവേ, പുതിയ പയ്യനാ, അവന് മനസ്സിലായില്ല, അകത്തേക്ക് ഇരിക്കാച്ച. വേണ്ട, എന്താ എല്ലാ വിവരം വല്ലതും? ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക, മുൻകൂട്ടി പറയാത്ത ഏതോ പ്രോഗ്രാമിൽ മാറ്റിയതാവും. ഫോണിൽ കിട്ടിയാ ഉടനെ തിരിക്കാൻ പറയാം. ശിവനെ, ഈ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ പറയാളോട്. വേഗം കൂടുന്തോറും നിൽക്കേണ്ടടുത്ത് നിർത്താൻ പ്രയാസാവും. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുന്ന പണം പകരം പോവില്ല. മറ്റേ തള്ളയ്ക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ അവർക്ക് നല്ല സുഖമില്ല. അതൊന്നും പറഞ്ഞേക്കോ, ഒന്ന് ഫോണിൽ കിട്ടിയ ഒരു കപ്പ് കാപ്പി അത് കുടിച്ചിട്ട് കാറിലങ്ങ്. വേണ്ട, നടന്നെത്താവുന്ന ദൂരല്ലേ ഉള്ളൂ, നടന്നോളാ. അമ്പലത്തുനിന്ന് മടങ്ങണ വഴിക്ക് ഞാൻ കാർത്തികേയ മുതലാളിയുടെ ബംഗ്ലാവിലൊന്ന് കയറി. എത്തിയിട്ടില്ല, വരും. കാര്യം കാണാൻ കിട്ടണില്ല എന്ന് നമ്മൾ പരാതി പറയും. അയാൾ ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ ഉള്ള ആളല്ലേ, തിരക്കുണ്ടാവും. മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായിച്ചാലും മകൻ മുതലാളിയാണടോ, വലിയ മുതലാളി. പക്ഷേ ആ പണം നൽകുന്ന സുഖം ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. എനിക്ക് അയാളോട് സ്നേഹമില്ല എന്ന് അതുകൊണ്ട് അർത്ഥമില്ല. പിന്നെ ഞാൻ കൊടുക്കാതെ മാറ്റിവെച്ച സ്നേഹം താൻ വാരിക്കോരി കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തനിക്കൊരു ദേഹസുഖമില്ലാണ്ടായിട്ട് കിടക്കണ കാണുമ്പോ അച്ഛൻ എന്താ നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാതിരുന്നെന്ന് അയാൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതുകൊണ്ട് നമുക്കൊന്ന് പോവാ. ഞാൻ തൃശ്ശൂര് രാമേന്ദ്രൻ ഡോക്ടറെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു ചെക്കപ്പ്. ഇനിയിപ്പോ രണ്ടു ദിവസം അവിടെ കിടക്കണ. എന്താ അമ്മേ, ഈ മരുന്ന് കഴിച്ചിട്ട് കിടന്നോളൂ. വാര്യരവിടെ താഴെയുണ്ട്. അയാള് വരണമെന്നില്ല, ഇവിടെ നിക്കട്ടെ. മുതലാളിയുടെ ഫോൺ വല്ലതും വന്നാ പറയാലോ. അമ്മേ, അമ്മേ. എന്നെ വിട്ടു പോയിക്കളഞ്ഞ താൻ കഴിഞ്ഞ കാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ എനിക്ക് കൂട്ടിരുന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പോയിക്കളഞ്ഞു. പ്രാണം പോയി, താന്ന് വിളിച്ചോക്കണോ, ഒന്നുറക്ക വിളിച്ചോക്കണോ. ചങ്കുന്നു ശബ്ദം.
നീലന്റെ കണ്ണീര് കണ്ടിട്ട് ഉണരാത്ത ഉറക്കത്തിൽ നിന്ന് ആർക്കും ഉണർത്താൻ കഴിയില്ല ആ കുട്ടി. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമേരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാ ജ്വാലാമുഖം. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. നീല ശിവദാസനാ എം എൽ എ, നമ്മുടെ കുഞ്ഞനന്ദന്റെ മോൻ കാർത്തികേയൻ. വിവരമൊന്നുമില്ല. വാ. നീല നേരത്തോട് നേരായി, മോന്റെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. പോവാൻ ചാൻസ് ഉള്ളിടത്തെല്ലാം അന്വേഷിച്ചു, പലരെയും പല വഴിക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും അതിനങ്ങനെ കിടത്തണോ? വേണ്ട, പാപമാണ്. വരെ അച്ഛതാരേക്കുള്ളൂ. തയ്യാറാണ് കൊള്ളി വയ്ക്കാൻ. ഞാനുണ്ട്. ശാസ്ത്രവിധിക്ക് തെറ്റാവും, എന്നാലും അതും കൂടെ ഞാൻ തന്നെ ചെയ്യണമെന്നാവും.
ജാനകി, നിന്റെ തന്റെ ശേഖരൻ എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞാടി. എന്റെ അമ്മ ഇവിടെ നടക്കേണ്ടി. ആൻസർ മീ, എന്റെ അമ്മയെ കൊന്നല്ലടി. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികേയൻ അത് കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. എന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ കോപ്പെല്ലാം. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീരേ വീഴ്ത്താരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്. കരുതിയില്ല അമ്മ എന്ന് ഇവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. സാരില്ല, വാ. ഒരു കൊടുങ്കാറ്റിലും പുലയാതെ നിന്നൊരാ അതാ അവിടെ കിടപ്പുണ്ട്. നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു, അമ്മയെ മറന്നു. പട്ടടയിൽ കൊള്ളി വയ്ക്കാൻ അതിനൊന്നും ഉണ്ടായില്ല. അവളെ പുറത്തോളും. എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയെ? അതുകൊണ്ട് എന്താ കാര്യം? തിരിച്ചു വരുവാ പോയവര്. എന്താ നീ അങ്ങനെ കാട്ടിയെ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല, അങ്ങനെ തോന്നി ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട്. പോയിക്കോ, തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയ്. ആളുകളുടെ ചുടലപ്പറമ്പിലെ പാഴ്ചെടിയായി ഞാൻ മാത്രം ബാക്കി. എന്നാടോ മരണം എന്നോട് ദയ കാണിക്കുന്നത്? മോനെ,
ആ പാപമാ ഞാൻ ചെയ്തത്. അച്ഛനെ കൊണ്ട് കൊള്ളി വെപ്പിച്ചില്ലേ ഞാൻ? ഇല്ല മോനെ, അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം ചെയ്യിച്ച പാപങ്ങളുടെ കൂട്ടത്തിലതും. നിന്നെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എന്തോ പറയാനുണ്ടായിരുന്നു അവക്ക്. മനസ്സിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിയാം, മഞ്ഞിന്റെ വൽക്കലം പുതച്ചിരുന്നു. തുടിയായി ഞാൻ ഉണരുമ്പോൾ ഇടനെഞ്ചിൽ നീ എന്നും ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു. താണ്ഡവമാണും മനസ്സിലെ ഇരുളിൽ ഓർമ്മകൾ എഴുതും തരള നിലാവേ. വിട പറയും പ്രിയ സഖിയുടെ മൗന നൊമ്പരങ്ങൾ അറിയും ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. അകമേരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായും ിൽ മറയുകയായി നീയാ ജ്വാലാമുഖം ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. ഫ്യൂച്ചർ ഭാര്യ വീട്ടിലേക്കുള്ള ആദ്യത്തെ വരവാ. നിലത്ത് വെച്ച കാലെടുത്തതായി. കുഴപ്പമുണ്ടോ രാജൻ? ഇതിപ്പോ എന്നോ പറഞ്ഞുറപ്പിച്ച ബന്ധമല്ലേ, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യം? അല്ല, എസ് പി സാറിന്റെ കല്യാണം എന്താ ഇത്രയും വയസ്സായിട്ട് നടക്കാൻ? ഇത്രയും വയസ്സെന്ന് പറയുമ്പോ അധികം ഒന്നും ഇല്ലടോ, ഒരു 34-35. പിന്നെ ജാതക പ്രശ്നമുണ്ട്. കേട്ടിട്ട് ഇത് തന്നെ ശേഖരൻ മോനാളുടെ മോളുടെ കാര്യം. ഞാൻ വിളിക്കാം, വിളിക്കാമെന്ന്. ഇരിക്കടോ, ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ രാജേന്ദ്രൻ പറഞ്ഞു, വൈകാതെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സത്യത്തിൽ താനിവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണിയാൻ തീർത്തേനെ. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. സീനി ഒന്ന് കാണണം. കൊറോണറി യൂണിറ്റ് മുഴുവനാണ് തല്ലി തകർത്തത്. ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണല്ല. ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ട്രെയിൻ എത്രയാ? അവന്റെ അച്ഛൻ പണ്ടിച്ചല്ലേ ചട്ടമ്പിത്തരവ് നടന്നിട്ടുണ്ടാവും. അതിന്റെ കെയർ ഓഫില് അവൻ തോന്നിയാസായിട്ട് ഇറങ്ങിയാല് ഇത് കാലം മാറി. ചേരമോൻ പറഞ്ഞ പോലെ പണി തീർത്തു കൊടുക്കാൻ അറിയാത്തവരല്ല ഇവിടെ ആരും. അങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ജോലി കൂടും. അതൊന്നും വേണ്ട. രാജേന്ദ്രൻ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഇനഫ്. അതിൽ ജാനകി ഒന്ന് സൈൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ജോസഫ് തന്നേ. ദേവി മോളെ വിളിക്കും. രാജേന്ദ്ര, ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോർട്ടിടോ കാര്യങ്ങൾ. അകത്ത് കയറ്റുന്നു പെരുമാറണം. അത് എസ് പി അറിയണ്ട, ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജാനകി. നീ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുക്ക്. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യില്ല. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? നീ എന്തായി പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ എം ഡി ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ, നീ എന്താ അവനെ പേടിച്ചിട്ടാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? രാജേട്ടന് മനസ്സിലാവാൻ പ്രയാസാവും, അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേയന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കാർത്തികേയന്
അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോറി ജാനകി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ജാനകിക്ക് യു ഹാവ് ദ ഫ്രീഡം. നമ്മൾ തമ്മിൽ ഇന്നാണ് ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും. അതിങ്ങനെ ഒരു ഞാനാണെങ്കിൽ യൂണിഫോമിലും. റിയലി ഞാനിത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാനും ഞാൻ ഇറങ്ങുന്നു. എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കാറുള്ളൂ. അവൾക്കേ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതാ ശരി. ജാനകി വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു. വരട്ടെ രാജേന്ദ്ര. ഓഹോ തുടങ്ങിയോ? ഇപ്പൊ ഒഴിച്ചേ ഉള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. ഇത് നിർത്തി എന്നെ തലയെ കൈവച്ച് സത്യം ചെയ്തതല്ലേ? തന്റെ തലയിലല്ലേ കൈവച്ചുള്ളൂ. തന്റെ തല എന്ന് പറഞ്ഞാൽ തന്റെ കെട്ടിയോൾ അമ്മണിയാൻ്റെ തന്നെ പറഞ്ഞിട്ടുള്ളതാ അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ല എന്ന്. പോളട്ടാ, വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് കുറയും. ഇല്ല, എനിക്ക് പരിചയം ഇല്ലെങ്കിലും പത്രത്തിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയാ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടണെന്ന് പറയാൻ പറ്റില്ല. ബോറാക്കരുത്. ആയിപ്പോവും. പോളേട്ടാ, ഇന്ന് സൺഡേ അല്ലേ? ഇവിടെ സ്റ്റാഫ് ആരുമില്ല. പ്രൈവസി അല്ലേ? മെനേഡ് കാണിക്കണോ? ഒരുമാതിരി ഇതങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ച് കുടിച്ച് പാട്ടുപാടിയിരുന്നു, മൃദംഗം വായിച്ചിരുന്നു, ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എൻ്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചേനെ, അച്ഛാ ക്യാൻ ഐ ഫിക്സ് എ ഡ്രിങ്ക് ഫോർ യു? പുറംകാലിന് തൊഴിച്ചു കളയും. എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അച്ഛനുണ്ട്. അദ്ദേഹത്തിനോ ആരുമില്ല. ഈ തെണ്ടി തമ്മാടി കാർത്തികം പോലും കൈറ്റലോൺ ഇൻ ദിസ് യൂണിവേഴ്സ്. അച്ഛനെ തനിച്ചിനി മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു വരില്ല. ആ വീട് വിട്ട് ഇറങ്ങില്ല അദ്ദേഹം. ധാരയി ഞായറാഴ്ച ഉണ്ണിയാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വിളിച്ചിരുന്നു. ഏഴ് ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്തു പന്നി. തീറ്റിയും കുടിയും സവാരി കിരികിരിയും കുളിയും തന്നെ ഒന്നും ഇല്ലേ മോനെ? ഒരു റഷ്യ മണം. റഷ്യൊക്കെ ഔട്ട്, ഇപ്പൊ ലെബനീസ് ലൈനാ. അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശേരി നമ്പി. മണിയമ്പര പുരുഷോത്തമൻ കോലി വെച്ചു, കോൺട്രാക്ട് അവൻ പോക്കറ്റിലാക്കി. പുരുഷോത്തമൻ അറബിയും കൂടെ ഡിങ് ഡിങ്. പിമ്പ് ചന്ദ്രദാസൻ, നമ്മളിറക്കിയ ഇൻഷ്യൽ മണി 10 ലക്ഷം രൂപ ഗോൺ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കറിഞ്ഞു കൊടുക്കും. വരട്ടെ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷം കൈ വന്നപ്പോ നമ്മുടെ 10 ലക്ഷം ഞാൻ പിടിച്ചേനെ. ഗൗണ്ടറുടെ കേസ്. രണ്ടുണ്ണിയോ? ആരുടെ അത്? ഞാനാടാ. എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയേട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മൗല്ലടാ കനകരാണി. ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ് അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എന്നെ കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയനായില്ലടാ ചെറ്റ കുഞ്ഞുരാമോ. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കണ്ടാക്കാതെ. കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് വശമൊന്നും നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സംഭവിച്ചിട്ടാ വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തിന്റെ മുമ്പിൽ പൊക്കില്ലത്.
രാജേന്ദ്രൻ സാർ പൊയ്ക്കോളൂ, ഇത് നടേശനം പിള്ളേരെ നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സാർ. കോളേറ്റ് ഉണ്ണി ബാക്കിലോട്ട് നിക്കി. ഉനെ നടേശ ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്, വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓ ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറ കിടുപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് പശ്ച വണ്ടിപ്പെട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം. വാതറ അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടയ്ക്ക് ഇരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നെഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചു നീക്കാൻ പറ്റും. വെടിപ്പായല്ലോ പൊള്ളേട്ട, ഹാപ്പി അല്ലേ? ആളെ വിട്ട് തല്ലിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഓൾഡ് ഫാഷൻ പരിപാടിയാണ്. നമുക്കിവിടെ വേണ്ടാന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ തട്ടിക്കല്ലണം. നല്ല ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണെങ്കിൽ ഒറ്റ ബുള്ളറ്റ്. എടോ കൊല്ലാനായിരുന്നെങ്കില് ശേഖരൻ എന്നേ അതാവായിരുന്നു. ശേഖരൻ മാമ വേണ്ടാന്ന് വെച്ചിട്ടാ അതാ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് വലസുന്നത്. തന്തയെ കൊണ്ടിരുന്ന് പുല്ലും നടക്കില്ല, മോനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. രാജേന്ദ്ര പൂച്ച എലിയിട്ട് കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊല്ലില്ല, നല്ല പ്രാണവേദന എടുപ്പിച്ചിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ അച്ഛനെയും മോനെയും കരയിക്കുന്ന വിദ്യ ഉണ്ട്. അതിന് സമയായി,
നാളെ വള്ളുവനാട് സെൻട്രൽ ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. കടത്തിൽ മുങ്ങുന്ന ബാങ്കിനെ രക്ഷിക്കാൻ ചിലത് ചെയ്യണ്ടേ? വേണം. കിട്ടാ കടങ്ങൾ പിരിച്ചെടുക്കണം. റീപേയിങ് കപ്പാസിറ്റി ഇല്ലാത്ത ക്ലയൻസിന്റെ ഈഡി ജപ്തി ചെയ്ത് പണം വസൂലാക്കണം. എന്റെ കണ്ടീഷൻ നീലകണ്ഠന് മനസ്സിലായില്ലേ? ഒഫീഷ്യലി എനിക്കിപ്പോ ബാങ്കിൽ പവറൊന്നുമില്ല. പക്ഷേ നീലകണ്ഠന്റെ ലോണിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇന്നലത്തെ ബാങ്ക് മീറ്റിംഗിൽ വലിയ ഇഷ്യൂ ആയി ഈ കേസ്. ഡയറക്റ്റ് ബോണ്ടിന് മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു. അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കാലം ഒരു ആക്ഷനും എടുക്കാത്തതെന്നാണ്. ഞാൻ എന്താ പറയുക, പുതിയ ഭരണം അറിയാൻ നമ്പിയാരെ, മുണ്ടക്കൽ ശേഖരന്റെ കയ്യിലാണെന്നാവും. ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം. അല്ലെങ്കിൽ അതാണല്ലോ അയാളെ ബാങ്കിന്റെ തലപ്പത്ത് വരാൻ പ്രേരിപ്പിച്ച കാര്യം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയും വേഗം എത്ര രൂപ നമുക്ക് അടയ്ക്കാൻ കഴിയും, കുറച്ച് പണം എന്നാ പിടിച്ചു നിൽക്കാൻ പറ്റും. പണം നിത്യ ചെലവിനുള്ളത് ആരുടെയിൽ ഉണ്ടാവും? അതിന് മുകളിൽ ഒരു തുക ഞാൻ കണ്ടിട്ട് കാലം കുറയായി. നമ്പിയാരെ, ഈ 500 ഒക്കെ ഒറ്റ നോട്ട് ഇറങ്ങിയിട്ടില്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നീലകണ്ഠൻ എന്തായി പറയുന്നത്? കാർത്തികേനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ. നിങ്ങൾ ഈ പറയുന്ന 500 കൊണ്ട് അയാളെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മൂടും. ചോദിക്കില്ല, എന്നാലും വാങ്ങിക്കില്ല, അയാളെ അറിയിക്കുകയില്ല. കാരണം ഇത് ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച കടവല്ലേ. അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. ഇറങ്ങി തരേണ്ടി വരും വിത്തിൻ നോ ടൈം. നമ്പിയാരെ, പറമ്പിന്റെ തെക്ക് ഭാഗത്ത് എന്റെ ഭാര്യ സംസ്കരിച്ച മണ്ണ ഹത്തൊടി ഒഴിവാക്കി ബാക്കി ഭാഗം മറ്റാ ചെയ്തോളൂ. അവൾ ഉറങ്ങുന്നതിനടുത്തൊരു 6 മണ്ണ് എനിക്ക് വേണം, അത് മതി. എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ നിങ്ങളുടെ ബാങ്കിന്? ഇല്ല. ആ പറമ്പും വീടും പറഞ്ഞാൽ അത് മുഴുവൻ, അതിൽ നിന്ന് ഒരു സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്രാ മാച്ചോർസ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ? ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഓടിയെടുത്ത് കടത്തി മുങ്ങി നിൽക്കുന്ന ബാങ്ക് രക്ഷപ്പെടണമോ എന്ന് മാത്രം ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാൽ മതി. നമ്പ്യാരുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ച് ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ. ഇതൊക്കെ തന്ത്രമല്ലേ? ആ വീടും പുരയിടും വിറ്റ എന്ത് കിട്ടും? അയാള് തലേന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അയാളുടെ മോനെ അറിയില്ലേ, കാർത്തികേയൻ മോലാളി. അപ്പൊ പണം ഇല്ലാത്ത അല്ലേ പ്രശ്നം? അപ്പൊ വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു? അതെ. മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന, താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല, താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയ. പടിയിറങ്ങുക നീലകണ്ഠൻ. ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്. എന്റെ നെഞ്ചിൽ വരട്ടെടോ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്. വരമോ? കൈ കിട്ടണത് കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു എടുത്തു, കൂടെ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല എന്താ ഇത്. എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ? പോവാതെ നിവൃത്തിയില്ല.
ബാങ്ക് ജപ്തി ചെയ്ത് എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും വാര്യമ്മാവനും. സുഹ്ര, നിങ്ങളും കാർത്തികനും എനിക്ക് ഒരുപോലല്ലേ മോളെ, ആരോടും വാശിയില്ല. ഒരു യാത്രയ്ക്ക് സമയമായി, പോകുന്നു, അത്രേ ഉള്ളൂ. തമ്പ്യാരി സാറ് പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന്ന്. എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട്. ശേഖരനും ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതും നോക്കി. കഴിയാഞ്ഞിട്ടാ. ഏ, ആരോടും പരിഭവമില്ല ശേഖരനോട് പോലും. പൊയ്ക്കോളൂ, കാർത്തികനോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. വരരേ. ഓ സാർ, ഞാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞില്ലേ? വരരേ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കൂ. സുഹ്ര, മോള് വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ തല ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവങ്ങളെ, ശേഖരൻ സാഷ്ടാംഗം വീണിരിക്കുന്നു. മംഗലശ്ശേരി, പേരിന് മുമ്പിൽ കൊമ്പന നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര് ഇനി നിന്റെ കൂടെ ഇല്ല. അത് മാഞ്ഞുപോയി. എടോ, ശേഖരാ, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത്. ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണുകിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിൻ്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിൻ്റെ യാത്ര വാനപ്രസ്ഥം തുടങ്ങുക. പ്രാണന്റെ പാതിയായിരുന്നവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എന്റെ മേൽ നീ നേടി എന്ന് കരുതുന്നതൊന്നും ജയമല്ലടോ. എന്റെ ഹൃദയത്തിനെ, ആത്മാവിനെ ജയിക്കാൻ മാത്രം കഴിവ് ശേഖരനുണ്ടാകാൻ നീ ജന്മം പലതും ഇനിയും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. വഴിമാറാം മുണ്ടക്കൽ ശേഖര. എവിടേക്ക്, എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങളും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ യാത്ര എന്ന് പറയുമ്പോ കയ്യില് ദമ്പടി വേണ്ടേ? തീവണ്ടി കുലിയും ശാപ്പാടും. ഭിക്ഷക്കാരുടെ നിഘണ്ടുവില് തീവണ്ടി കൂലി എന്നൊന്നില്ലടോ. അപ്പ അങ്ങനെയായില്ലേ. എല്ലാം വിട്ടെറിഞ്ഞ് പോകാനിറങ്ങിയ ആളെ തിരിച്ചു വിളിക്കാൻ വന്നതല്ല. വഴി കണ്ട ഒരു വിവരം പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ. കാർത്തികനെ കൊല്ലാൻ ആളെ ഇറക്കിയിരിക്കുന്നു. മുണ്ടച്ചല ശേഖരനും അനന്തരവൻ രാജേന്ദ്രനും. തടയാനും പിടിക്കാനും ഞങ്ങൾ രണ്ട് വയസ്സന്മാർക്ക് പറ്റിയില്ലെങ്കിൽ പോവും മുമ്പ് മോന്റെ കർമ്മങ്ങളും കൂടി ചെയ്തിട്ട് പോയാ മതി. എന്താടോ ഈ പറയണേ? മോനിപ്പോ എവിടെയുണ്ട്? പോയി നോക്കട്ടെ അവിടെ എന്ത് നടന്നു. അറിഞ്ഞ കാര്യം പോണ വഴി ഇവിടെ ധരിപ്പിച്ചു എന്നേ ഉള്ളൂ. വാടായുദ്രോസ്. കാർത്തികേയൻ എന്ന എന്റെ മകന് വയസ്സ് 3 അല്ല പ്രായം. അവനെ കൊല്ലാൻ ആളിറങ്ങിയിരിക്കുന്നു.
നുണ പറയാനും പഠിച്ചിട്ടില്ലടോ ഈ കണ്ട വയസ്സായിട്ടും. ആരുടേതാടോ ഐഡിയ? അവൻ്റെതോ അതോ സ്വയം കൃതിയോ? അപ്പോ അവൻ എത്തി നന്നായി. എന്താ നീലകണ്ഠ സാറേ, അയാളെ കണ്ടൊന്ന് യാത്ര പറഞ്ഞിട്ട് നമുക്ക് വടക്കോട്ടുള്ള വണ്ടി പിടിക്കാം. എന്താ കാര്യം പറഞ്ഞിട്ട് പോവാന്നേ. സലാമേ, ആ ബാഗൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കാ. ഓ കുറുപ്പേ വാടോ. ഈശ്വര, ഞാൻ പിടിച്ചോളാം. ഓ ഇതാ അവിടുന്ന് കൊണ്ടുവന്നതാ. വന്ദേ മുകുന്ദ ഹരേ ജയ അജിതേ. പെരിങ്ങോട് ചത്തെട്ട് വർഷങ്ങളായി. അയാളോ ആ ശബ്ദം ഇടക്കയിൽ അതേ കാലം താളം ചർച്ചിതമാം നിന്റെ ദ്വാരക അച്ഛനെ ആളെ മനസ്സിലായ? ഭാര്യയോട് ഞാൻ പറഞ്ഞു പെരിങ്ങോടൻ്റെ അതേ ശബ്ദം. ശബ്ദം മാത്രമല്ല, പെരിങ്ങോട് ശങ്കരമാരാരുടെ സൃഷ്ടിയാണ്. അച്ഛനോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഗുരുവായൂരൊരു ബന്ധമുണ്ടായിരുന്നു മൂപ്പർക്ക്, അതിലുള്ള പ്രൊഡക്ഷനാ. പേര് ഹരി, ഹരിനാരായണൻ. അച്ഛൻ്റെ കഴിവ് കിട്ടിയിട്ടുണ്ട്, സ്വഭാവം അതുപോലെ പകർത്തരുത്. അങ്ങനെ നടന്ന ജീവിതത്താളം കുടുംബ പിഴ വരുത്തരുത്. ഏതെങ്കിലും ഒരു മൂർത്തിയുടെ മുമ്പില് കൊട്ടി പാടി സേവിക്കുക. സേവ നടത്തി കുടുംബം പുലർത്താൻ ഇടയ്ക്കും തൂക്കിച്ചെന്ന് കയറിയപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ്റെ ചോദ്യം, അമ്മയുടെ ജാതി കുലം, പിന്നെ അതൊക്കെ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റും. ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റഡ് കോപ്പി, ദൈവത്തിന്റെ കൊട്ടാരം വിചാരിപ്പുകാർ എന്ന് നടിക്കുന്നവരുടെ അന്വേഷണ കമ്മീഷൻ. ആ സമയത്താ എൻ്റെ കൈ വന്ന് പെടുന്നത്. കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡിസ്റ്റിലറി കൊണ്ടാക്കി. ഇപ്പം സെയിൽസ് മാനേജരാ. ജീവിതം സുഖം. കള്ളുണ്ടാക്കുന്ന സ്ഥലമല്ലേ. ഒരു കുപ്പി സ്പിരിറ്റ്, ഒരു കുപ്പി വെള്ളം, പിന്നെ നിറത്തിനും മണത്തിനും ചേരുവകൾ സ്വല്പം. അങ്ങനെ ബോട്ടിൽ ചെയ്യുന്ന വിദ്യ കണ്ട് മതിയായതുകൊണ്ട് പെരിങ്ങോടൻ്റെ മോൻ ഇന്നുവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല. അമ്മയൊപ്പുണ്ട്. സാറിൻ്റെ ദയ കൊണ്ട് അലട്ടില്ലാതെ കഴിഞ്ഞു പോണു. വധി, മനസ്സിലെ സ്വഭാവത്തിൽ നാരായണമൂർത്തിക്ക് കൊട്ടിപ്പാടാം. അത് മതി. നമുക്ക് വേണ്ട, എന്നെ വിളിക്കണ്ട. എന്റെ യാത്ര ഇവിടെ വെച്ച് തീരുക. ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാൻ തീരുമാനിച്ചു ഞാൻ. എനിക്ക് പുണ്യസ്ഥലങ്ങൾ കാണണ്ട. ഞാൻ ചത്തിട്ട് കാർത്തികേയൻ എന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും. എനിക്ക് അത്രയ്ക്കുള്ള പുണ്യം മതി. നിങ്ങളാരാ മുൻ പ്രധാനമന്ത്രിയോ? ചിതാഭസ്മം പുഴയില് മിക്സ് ചെയ്യേ. വേണ്ട, അത് കുഴച്ച് പത്തിരി ഉണ്ടാക്കി നീ നിന്റെ ഉമ്മുമ്മാക്ക് കൊടുക്ക്. പോളെ, വാരയുടെ ബാഗും സാധനങ്ങളും അകത്ത് മുറി കൊണ്ടുവെക്ക്. ഓ, വാരക്ക് എ സി ഉള്ള മുറി ആയിക്കോട്ടെ, സുഖമായിക്കോട്ടെ കാര്യങ്ങൾ. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഒരു തർക്ക ഉത്തരം. പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോവിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി. വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു. പണം, കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു. പക്ഷെ ഇന്ന് അതുമാത്രം എനിക്ക് കൂട്ടിനുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ അനാഥനാണ്.
അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെങ്ങും പോകരുത്. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ അത് തിരിച്ചു വാങ്ങും. മംഗലശ്ശേരിയുടെ പോമുഖത്ത് എനിക്ക് അച്ഛനെ കാണണം. ഇനിയുള്ള കാലം മുഴുവൻ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ചിലപ്പോൾ ഈ പോലീസ് ബുദ്ധിയുടേതാവും. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇതുവരെ ഒരുത്തനും പ്രേമിച്ചിട്ടില്ലെന്ന്. എന്തോ നാമ്പിള്ളേരാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെ ഉള്ള പയ്യന്മാർക്ക് ഇയാളുടെ അച്ഛനെ പേടി കാണും. കോളേജിലോ അവിടെ ഇല്ലായിരുന്നോ ഒരുത്തനും? ഒരാള് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പുറകെ വന്നവരൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കും കൂടി തോന്നണ്ടേ? അപ്പോഴല്ലേ അതിന് ലവ് എന്നൊക്കെ പറയാൻ പറ്റൂ. താങ്ക് ഗോഡ്, ആരോടും തോന്നിച്ചില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയണ്ട, ഒരാളോട് തോന്നിയിരുന്നു. ഫെമിനിൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ചുമ്മാ കഥ ഇറക്കണ്ട. കഥയല്ല ശ്രീനി, ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈം വരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ് തലയ്ക്ക് പിടിച്ചപ്പോ വിട്ടു. ആ അങ്ങനെ അങ്ങ് മറന്നു. വലിയൊരു കാരണം വേറെ ഉണ്ട് കേട്ടോ, അയാൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. അത്രക്കൊരു സൗന്ദര്യ വിരോധി. ഇവിടെ ഉണ്ടാ ചേരുന്ന പേരെ? ഞാനാ കാർത്തികേയൻ, മംഗലശ്ശേരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, രണ്ട് മിനിറ്റ് എനിക്ക് തരണം. രാജേന്ദ്ര. അയ്യേ, അവനെ വിളിക്കണ്ട, എനിക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ട. ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. ക്ഷമിക്കണം, ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം, നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇരട്ടപ്പെട്ടതാ? അതെ, നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എൻ്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ, അത് ലേലത്ത് വയ്ക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരവസരമല്ലേ? അതല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്കിൽ വന്ന് പറ. ഇതല്ലാനുള്ള സ്ഥലം. ഓ ബാങ്കേ, റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കണ പോലെ അല്ലേ? എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആപ്പീസിൽ കാർത്തികേയൻ വന്ന് പരാതി ബോധിപ്പിക്കുകയൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേഖരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത്? നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്. ന്യായം എന്റെ പക്ഷത്തും, അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും. ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികേയൻ പോവില്ല, കോടതി ഞാനുണ്ടാക്കും. എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറിൽ. മോനെ സവാരി ഗിരിഗിരി, തോർത്തമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് കാർത്തികേയനാ. യെസ് മിസ്റ്റർ എസ് പി, തോളിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന മൂന്നക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകാൻ പോകുന്ന ആളോട്. ഇല്ലെങ്കിൽ ഇന്നുറപ്പിച്ച കല്യാണം പിന്നെയും നീളും ഒരു കൊല്ലം. പെണ്ണിൻ്റെ അച്ഛൻ്റെ ആണ്ടുബലി കഴിഞ്ഞേ മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ടു നടപ്പുണ്ട്. മിസ്റ്റർ എസ് പി, എൻ്റെ പ്രശ്നം ജെനുവിനാണ്. ബാങ്ക് കൈവശമാക്കിയ എൻ്റെ തറവാട് ലേലത്തി വയ്ക്കണം. എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും, അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ശേഖറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു 5 സെന്റ് എരണ്ട് വാങ്ങാൻ വന്നതല്ല ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്.
മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ കാർത്തികേയൻ വണ്ടിയിലുണ്ട്. ഒന്ന് വിളിക്കടോ. വലിയ തിരക്കില്ലെങ്കിൽ Can you spare a little time? Sure, sir. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല. ഞാനിത് കത്തിക്കാറില്ല. അതെന്താ ഒരു സ്റ്റൈലാണ്. വലിയ നിർത്തിയതാ, പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു കടക്കും. ഗുഡ്. ഈ ശേഖരനെങ്കിലെ മോളെങ്ങനെ? സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ? അതെ, ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതല്ല. തൻ്റെ പഴയ ഫ്രണ്ടല്ലേ? പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം, കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ചോദ്യം. താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞത്? ടൈം ഇല്ലായിരുന്നു സാർ. അവളെ നല്ല ഒരുപാട് പെൺപിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ അങ്ങ് ബിസിയായി. എന്ത് ബിസി? സ്മഗ്ലിംഗ് ആയിരുന്നു. സ്പിരിറ്റ്, കുഴൽപ്പണം, ചന്ദനത്തൈലം, അങ്ങനെ ഓരോന്ന്. അണ്ടർവേൾഡ് പ്രിൻസ്. അണ്ടർവേൾഡ്, അതൊരു പഴയ പ്രയോഗമല്ലേ? ഇന്ന് അതിന്റെ മീനിങ് ഇല്ല. അതാണ് വേൾഡ്. നമ്മുടെ പാവൻ ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത്. താ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാ അതല്ല, ആ കൊച്ചു തന്നെ കയറി പ്രേമിച്ചത്. അതേടോ, എന്റെ വുഡ് ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. താനെന്നാലും നല്ല ഫോമിലായിരുന്നു. തട്ടുന്നോ കഴുവേറ്റുന്നോ ഒക്കെ വെച്ച് കീറുന്നത് കേട്ടു. ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ തന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ. എന്നേം പറഞ്ഞോ ചിലത്. എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവമായിരുന്നു. ചെയ്താ ശീലം. എന്റെ ചെയ്ത്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ്. കുട്ടികൾ വഴിതെറ്റുന്നു. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊള്ളുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്, അതാണ് അതിന്റെ ഒരു ലൈൻ. ഞാൻ തിരിച്ചാ, എനിക്ക് കൊടുത്താ ശീലം. അത് ഈ ലോക്കപ്പ് റൂമിൽ കയറ്റി കുനിച്ചേർത്തുള്ള കുത്തിന്റെ കാര്യമല്ലേ? അല്ലടാ, എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല, നടു റോട്ടിലിട്ടും തല്ല് ഞാൻ. അഞ്ചു കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്, കാണണോ നിനക്ക്? കപ്പോ അല്ല, ഇടി. ബാസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗരാട്ടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറിപ്പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല, അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ, അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലടാ പണി, ഇത്രയും വലിയ കുപ്പി. എന്നാൽ നമുക്ക് തുടങ്ങാം. അല്ല, ഈ റോഡി വെച്ച് അതും സാറ് യൂണിഫോമിൽ. അത് വിട്, സാറിനെ പറയാം, അതൊക്കെ വലിയ കേസാവും. കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ലേ, ഞാൻ ചെയ്യില്ലെങ്കിലോ? എന്നാലും അത് ശരിയാവില്ല. എന്താടാ പോലെയാടി മോനെ, നാക്കിന്റെ നീളം വെച്ച് വളവളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ല അല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു. ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യടു മോനെ. നീ എന്നെ കൊണ്ട് ചെയ്യിക്കും.
നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാട്ടക്കം കൊണ്ടാടേണ്ടി വരും. നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി ഗിരിഗിരി. അളിയാ, ഞാൻ അവരോട് പോകും. നീ ഒരു ചായ കുടിച്ചിട്ടോ. രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പ്യാർ ഒന്ന് മസിൽ പിടിച്ചു. മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമേന്ന് ശേഖരൻ. പോയിടാവുന്നു. ഇതെന്താ നല്ല ചുറ്റും കൂടി നിൽക്കുന്നത്? ഇതെന്താ വെള്ളേ വെള്ളേ ഉജാലയുടെ പരസ്യ. ഓ, വർണ്ണം കിട്ടിയപ്പം പറ. പ്രവർത്തകന്മാർ ഇറങ്ങിയിരിക്കുന്നു. പോയിടാ അവിടുന്ന്. ചേരണം പേര് വന്നോടെ. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കയല്ലേ. എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ലൈനിലായിരുന്നു ആ സാറ്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾക്ക് ശത്രുക്കളാ. തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ. പേഴ്സണലായിട്ട് ഞാനും അപ്പൊ ശിവദാസ, എങ്ങനാ കാര്യങ്ങൾ? കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം. ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ
ലേലത്തിൽ വെച്ചുള്ളൊന്നും നിയമമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് വസൂലാക്കാം. അത് നിയമം അതുകള. ലേലത്തിൽ വെക്കേണ്ട നിയമം വേറെ പറയുന്നില്ലല്ലോ. കൂടുതൽ വകുപ്പ് നോക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇത് ഞാനും മാധവൻ സാറും ഇൻവോൾവ് ആയ കേസാണ്. ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത്? ഭയക്കണം കേട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ 3 മാസമാണ് പ്രായം. പിന്നെ ഒന്നിനെ കോണം വളർന്ന കാലം. ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാ നേരം വെളുപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ആ പിച്ചാത്തി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യന് വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത്. ഞാനത് ചെയ്യും. ശിവദാസ, ഒരു ചോദ്യമേ നമുക്കുള്ളൂ. അതിൻ്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. എൻ്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിൻ്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല എനിക്ക്. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും. ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ ഒരുത്തൻ്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ. നമ്പ്യാരെ, അപ്പോ ലേലത്തീയതി ഉടനെ ഡിക്ലെയർ ചെയ്യുകയല്ലേ? ചെയ്യാം. എങ്കിൽ വേഗം സ്ഥലം വിട്ടോ, എനിക്ക് വേറെ ചില പണികളുണ്ട്. രാജേന്ദ്ര, മന്ത്രി മാധവൻ. ശിവദാസ, കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ. എങ്കിലും ഇയാളിവിടെ ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസൺ ആയേന്. മാധവൻ സാർ, താല്പര്യമുള്ളവനാണ് ഞാൻ. ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് എരന്ന് വാങ്ങി, പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ച് ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി, തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികെ കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല. അങ്ങ് വടക്കൻ മണ്ണിൽ UPയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിൻ്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യിച്ചും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത് ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പുരയുടെ തറ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയെ ശർക്കരയും കുഴച്ച് തിന്നാൻ. ശേഖരൻ നമ്പ്യാരാൻ കമ്പനി എത്തിയിട്ടുണ്ട്. പോളേട്ടനകത്ത് കയറിയ ഗോവയെ കുമാരേട്ടനുണ്ട്. ഞാന് ലേലം നടക്കുന്ന ആളുടെ വെളിയിൽ ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ വെളി വേണ്ടെന്ന് പറ പോളേട്ടനോട്. ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ. സമയമല്ല കളയാൻ. പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴിലക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ, വയസ്സ് 67, കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് 6 ഏക്കർ 47 സെന്റ് ഭൂമി. തുടങ്ങുന്നു. നടക്കട്ടെ, ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം. മറ്റേന്ന് അറിയില്ല ഇവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു. അതാരും പറഞ്ഞില്ലേ? അവൻ അങ്ങനെ വന്ന് ചാടില്ല. മറ്റേ ദുബായ് ഇഷ്യൂ ഉണ്ണി കണ്ട കുത്തിരി പിടിക്കുന്നറിയാം. സി കെ ടെമ്പേഴ്സിന് മൊയ്തു ഹാജി 20 വിളിച്ചു, ശേഖരൻ നമ്പ്യാർ 5 കൂട്ടി, നമ്മളോ 40 ലക്ഷം. ശേഖരൻ നമ്പ്യാർ 10 കൂട്ടി, പോളേട്ടൻ ജമ്പ് ചെയ്ത് 60-ൽ. ഇനി ആരും മേലെ പോവില്ല. 60 ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു. കൺസീൽഡ് ടെൻഡർ ഒന്നും വന്നില്ലേ? അതെ, ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട്. അതുകൂടി നോക്കട്ടെ എന്ന് ബാങ്കിന്റെ ആൾക്കാർ എന്നോട് ചോദിച്ചു. കൺസീൽഡ് ടെൻഡറിലെ ഫിഗർ ഇതിലും കൂടുതലാണെങ്കിൽ? ഏ, എന്താ കാർത്തികേയ പറയുന്നത്? 60 ലക്ഷത്തിന് മേലെ കൺസീൽഡ് ടെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത്? ഏ, ശരിയായ വിലയുടെ ഇരട്ടിക്കാ നമ്മളിപ്പോ നിൽക്കുന്നത്. അവന്മാർ പൊട്ടിക്കെട്ടെന്ന് അതിയുമ്മ ആരോ തമാശ കാണിച്ചതാവും. ശരി.
മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസെയിൽ ടെൻഡറിൽ 60,10,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. സോ ലേലം ആത്തുകോക്കി മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കൺസെയിൽ ടെൻഡർ അല്ലേ? എന്നാ നീ ഇല്ല, തെറ്റില്ല ലക്ഷ്യം. നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന്. നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ? മൈദീൻ കണ്ണ റാവുത്തർ ഒരു പഴയ ചങ്ങാതിയാ, നല്ല സമ്മാനമാണ്. എഴുത്താണി കത്തി എന്നാ ഇതിനെ പറയാ. കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും, കഴുത്ത് തുളച്ചുകയറും. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ. എന്താടോ ഒറ്റുപോയാതാൻ? നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ, അതവന്റെ രക്തത്തിലുള്ളതാ. നീ തോൽക്കില്ലട മോനെ. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ ഈ എഴുത്താണി കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. കുടിക്കുമ്പോ തനിച്ചിരുന്ന് കുടിക്കണമെന്നാ മിൽക്ക് അയ്യപ്പൻ നായർ പറഞ്ഞത്. ആളുകളെ അങ്ങ് ഒഴിവാക്കാനായി ഇപ്പൊ പൊട്ടിയ വെടി മോനെ. ആദ്യം ഒരു കട്ടൻ ചായയുടെ കൂടെ ഒരു ലൈം പീസും. എവിടെ ഓണർ ഗുരുഷു? കാർത്തിക, ഒരുപാട് മറ്റേ പണി കാണിക്കല്ലേ? ഞാൻ പണിയാ തുടങ്ങുന്നതേ ഉള്ളടാ വടുവ റാസ്കൽ. നിന്റെ കൺസീൽഡ് ടെൻഡർ എനിക്കങ്ങ് ബോധിച്ചു. എടാ പട്ടി പുരുഷു, താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? അതോ നീ എത്രക്കങ്ങ് വലുതായ? ചെയ്യിച്ചതാ ശേഖരൻ മുതലാളി. ഞാൻ ബിനാമിയാ, പുരയുടെ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ആ ഉണ്ണേ, നീ ആ ദുബായ് കളി കളിച്ചില്ലേ ചന്ദ്രദാസന്റെ കൂട്ടുപിടിച്ച്? 10 ലക്ഷമാണ് ഞാൻ കൊരുപ്പോക്കായത്. അതിങ്ങി തരണം. തരും, തന്നിരിക്കും. അമ്മയാണേ തരും. പുറത്ത് എസ് ക്ലാസ് ബെൻസ് കിടക്കുന്നത് ആർക്കുള്ളത്? എന്റേതാ. അതിന്റെ കീ ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ച്. അതിന് ഇവന്റെ ഇരിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു തരും. മതി, എന്നാ ഞങ്ങൾ ചരിക്കട്ടോ. ആയിക്കോട്ടെ, വാ. അരി വറക്കല്ലേ. എന്താ എന്താ ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 72 സദ്യ ഉണ്ടാവുന്നാ. വഴിപറ പന്നപ്പു. അവനെ ഇങ്ങ് വിട്. ഞാൻ അവനെ കണ്ടിരുന്നു, മണിയമ്പ്ര പുരുഷോത്തവനെ. ഓ, എന്താ അയാൾക്ക് വിശേഷം? വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത്. പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ്. ആണോ? ഇനി നിനക്ക് എന്താ അറിയേണ്ടത്? ചോദിക്കേ. നമ്പ്യാരെ, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. മംഗലശ്ശേരി
നിങ്ങൾ പറയുന്നതാണ് വില. ഒരു നാഴി മണ്ണിന് 100,000 ഞാൻ തരും. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടക്കൽ ശേഖരൻ കാൽവെച്ച് തട്ടുയരില്ല. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയെ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഇതൊഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത്. ഓ, അങ്ങനെയൊന്നുണ്ടോ? എങ്കിൽ ആ അസ്ഥിമാടമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് എനിക്കൊരു മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്ദനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6'1" സവാരി ഗിരിഗിരി നടത്തും. കടകട കടകടാന്ന് ഒന്നും രണ്ടുമല്ല, കുറെയുണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടയ്ക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അതൊഴിവാക്കാൻ ചിന്തിക്കേ. ഡാ, ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പുരിഞ്ചതാ മോനെ, ആ പച്ചട്ടിയില് അരി വറക്കരുത്. ഞാൻ നാളെ പോകുന്നു ഒരു 10 ഡേയ്സ് മെഡിക്കൽ ക്യാമ്പ്, അകമലയിലെ ആദിവാസി കോളനിയിൽ. ഞങ്ങളൊരു 15 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ്. കൂടുന്നോ? ഞാനെന്തിനാ വരുന്നത്? ആദിവാസികളല്ലെങ്കിലും പാവപ്പെട്ട സർക്കാർ ആശുപത്രി രോഗികളുടെ കൂടെയല്ലേ ഞാൻ. ഈ സർവീസൊക്കെ ധാരാളം. നിന്റെ കല്യാണം ഇനി എടുത്തില്ലേ? ഇനി എത്ര ദിവസമുണ്ട്? 2 ആഴ്ച കഷ്ടിച്ച്. അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും. ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ? കണ്ടോ, സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവളെന്നെ പേഴ്സണലായിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി, നമ്മളെ ഒന്നും ക്ഷണിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞ വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ, ജോക്ക് ജോക്ക് ജോക്ക്. തമാശ പറയുന്ന ഡോക്ടർ അതേട്ടാണ് ആ സൈസ് ആണോ? അല്ലേ സുഹൃ, ഞാൻ ഇറങ്ങുന്നു. ഞാൻ വന്നോണ്ടാണോ ഈ ഇറങ്ങിപ്പോക്ക്? ഞാൻ അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യരെ തിന്നാറില്ല. ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറില്ല. എന്നാ സ്വയം പൊഴിഞ്ഞ ഒരു പ്ലേറ്റ് കേറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അയ്യോ, കണ്ടു രണ്ടുപേരും തുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ അസുഖം? അഭിനയമല്ലേ സുഹ്ര, സത്യത്തിൽ പ്രേമമല്ലേ? അതിതീവ്ര അനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായിരുന്നു. സത്യം തന്നെ ജാൻകി, സുന്ദരിയാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോവാൻ? ശ്രീനിവാസനോട് അവളങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോ നല്ല ഹിന്ദി സിനിമയുടെ കഥയെ. അമരീഷ് പുരിയുടെ മോള്, അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്നെഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ് ഞാൻ. മതി, ഞാനില്ല. പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. ഇഷ്ടമാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടിക്കടി. നെല്ലിപ്പടി നെല്ലിക്കോട് ഭാസ്കരനല്ല, അവിടെ മൂടിക്കിടക്കട്ടെ. സ്വഭാവരിക്കിരിക്കും. കരയില്ലേ, കരയില്ലേ, ഇത് കഴിഞ്ഞില്ലേ?
ഒരു ഉറുമ്പ് കടിച്ച വേദനയല്ലേ ഉള്ളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വല്യമലയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാണ് ആദിവാസികള്. അവറ്റ ചാട്ട കടിച്ച് തെളിച്ചാലും ക്യാമ്പിലേക്ക് വരില്ല. മരുന്നല്ല, മന്ത്രമാണ് അവറ്റയുടെ രീതി. അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം, ഒരു മുഖ്യമായ വിഷയം. പറഞ്ഞോളൂ. എന്റെ കൂടെ ഒരു ഇടം വരുമെന്ന് പറയണം. പേഷ്യന്റിനെ കാണാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. അമ്മ ക്ഷമിക്കണം, ഇത് പേഷ്യന്റ് വിഷയമല്ല, കിഡ്നാപ്പിംഗ് ആണ്. വാട്ട്? കിഡ്നാപ്പിംഗ്? വഴിയെ പറയാം, സത്തമുണ്ടാക്കിയാൽ തോക്ക് വെടിക്കും. പ്ലീസ് കോഓപ്പറേറ്റ്. കയ്യിൽ വല്ലതും എടുക്കാനുണ്ടോ? എടുത്തോളൂ. ഇതാണോ? അയ്യൻ കുടവാ വീരപ്പനുടെ ആൾക്കാർ അനങ്ങിയാൽ സുട്ടു കൊല്ലിടുവേൻ. അകമല, അവരെത്ര പേരുണ്ട്? നാല് പേര്. ആ യെസ് യെസ്, ഐ എം കമ്മിങ്. അവൻ നീലന്റെ മോൻ, അവനെ അത് ചെയ്യുള്ളൂ. അത് അറിയാഞ്ഞിട്ടല്ല അങ്കിൾ. പിന്നെ എന്താടോ നോക്കി നിൽക്കണേ? അവനെ എങ്ങ അറസ്റ്റ് ചെയ്യരുതോ? പാടില്ല, നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയും അറിയിക്കാതിരിക്കാനാണ്. ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല. നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതേ ഇപ്പൊ പറ്റുള്ളൂ. കല്യാണം ഉറപ്പിച്ച കുട്ടിയാപത്തൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. വിശ്വസിച്ചേ പറ്റൂ. അവന്റെ പുറകിൽ തന്നെ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും. ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണേ ചിക്ക 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 ചിക്ക.
யாரும் காணுமே எங்க போச்சம்மா കേരളാവിലെ ഇരുന്ന് ഹാഫ് പാന്റ് പോട്ട ഒരു ഡോക്ടറെ കിഡ്നാപ്പ് പണിയാച്ചു ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാ ഇങ്ങട്ട് വാടി ഓ നിങ്ങളാണ് ഇത് ചെയ്തത് Why did you do this? നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ ഡോക്ടർ സി വി രാമന്റെ തിയറി ഇത് രാവണൻ എഫക്ട് പെങ്ങളുടെ മൂക്ക് മുലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ മൂപ്പര് പുഷ്പകുമാരൻ സ്റ്റാർട്ട് ചെയ്തെന്ന് ചീത പെണ്ണെ അടിച്ചോണ്ട് വന്നത് ജനകന്റെ മോളല്ലോ ചീത പെണ്ണ് അവളെയല്ലോ രാവണൻ തമ്പ്ര അടിച്ചോണ്ട് പോന്ന് ആശാ ബോസിലെ പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാൻകി പടം രാമനത്തിന് രാമനടി സംവിധാനം പി മാധവൻ ഇത് ക്രൂവലാണ് നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ കിഡ്നാപ്പ് ചെയ്യാനൊക്കെ എനിക്ക് വീട്ടിലേക്ക് പോണം പ്ലീസ് ലെറ്റ് മീ ഗോ കേക്ക് നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി എനിക്കത് തിരിച്ചു വേണം
നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാല് കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. കേട്ടില്ല? മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ശേഖരന്റെ കയ്യിൽ വെച്ച് നിലയുള്ളതല്ല. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില വീശു. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ്, ഐ നോ ദാറ്റ്. പക്ഷേ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്. അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക നഖമർത്തിയാണ്. ഇരുമ്പ് കൂടത്തിനടിച്ചല്ല, എലിക്ക് പാഷാണം. അല്ലാതെ AK-47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം. നാള് കുറിച്ചു വെച്ച കല്യാണം അടുക്കുന്നു. ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും. അതുവരെ നീ ഇവിടെ ഇരി. ഗൗണ്ടർ, ഇത് ശക്തിവേൽ ഗൗണ്ടർ. ഇത് മിസ്സസ് ഗൗണ്ടർ. ഇത് ഗൗണ്ടറുടെ നാട്ടുരാജ്യമാണ്. ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാള് നിശ്ചയിക്കുന്നതാണ്. അശോകവനിയിലെ ചിന്താവിഷ്ടയ സീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കേ. അന്ന് നിനക്ക് വീട്ടിൽ പോ. ഗൗണ്ടറെ, ഞാൻ പോണു. ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോങ്ക. ഐ ആം സോറി. എസ് പി ശ്രീനിവാസ്. യെസ് മിസ്റ്റർ എസ് പി, ഇരിക്കാം. ജാനകി എവിടെ? ജാനകി ഏതാ പോളേട്ടാ? ജാനകി ആ നമ്മുടെ അടുക്കള ജാനകിയമ്മ മംഗലയിലേ അല്ലേ മോന്റെ കൂടെ താമസിക്കുന്നത്. അത് തന്നെ. അവര് പോയി, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു പോയി. അവർക്ക് കാല് വാദത്തിന്റെ അസ്കിത, കാല് വാദം. ഐ നോ യു ആർ സ്മാർട്ട്, ബട്ട് ഇത് സ്മാർട്ട്നെസിന്റെ പ്രശ്നമല്ല. ഇക്കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്ര നമ്പർ കൈ വേണം. അടിച്ചടിച്ച് നിൽക്കണ്ട സാർ. ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ. സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കിത് മനസ്സിലാവാൻ. ഞാൻ അന്വേഷണത്തിലാണ്. ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യാൻ. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില് പിഴിച്ചില് ധാര വസ്തി ഇപ്പറഞ്ഞ കോൺസിക്വൻസസ് നേരിടാൻ തറവേലയാണ് താൻ ഇറക്കിയിരിക്കുന്നത്. കഥയില് നായികയുടെ ഭാവി ഭർത്താവായ സുമുഖ സുന്ദരനായ നായകൻ ഞാൻ വില്ലേ. തറവേല എക്സ്പെക്ട് ചെയ്യണം. നിന്നോട് കളിക്കാൻ ഞാനും ശീലിച്ചു തുടങ്ങും. ചീപ്പ് ഡേർട്ടി പ്ലേസ്. വിഷ് യു ഗുഡ് ലക്ക് മിസ്റ്റർ എസ് പി. സവാരി ഗിരിഗിരി. ഹലോ, അക്കൗണ്ട് കൊടുക്കാം. ഹലോ, എന്താടോ ഉണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു. ഞാനും കേട്ടു. അച്ഛനാ, തനിക്കതിൽ റോളുണ്ടോ? ഇല്ല. അറിഞ്ഞോ? ഉണ്ടാവരുത്. ഇല്ല. അവനല്ലേ ചെയ്യണമായിരുന്നു. മുണ്ടക്കൽ ശേഖരന്റെ അമ്മയുടെ അമ്മ. അച്ഛന് സംശയമുണ്ട്. ഞാൻ തൊട്ടിത്തരം കാണിക്കുന്ന മൂപ്പർക്കറിയാം. ഗൗണ്ടറുടെ സ്ഥലം സേഫാണെന്ന് അറിയാം. വല്ല മണവും കിട്ടിയാ ഇവന്മാര് തപ്പി അങ്ങ് ചെല്ലും. എങ്ങോട്ട് ചെല്ലുന്ന? പൊള്ളാച്ചി എസ് പി കതിരേശന്, വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തം കാലുകുത്തിയാ ഗുരുസ്വാമി അവളെ കൊണ്ട് പറക്കും. ലാൻഡ് ചെയ്യുന്നത് MM ഹിൽസിലെ ലക്കാനയുടെ ബംഗ്ലാവിൽ. ഓൾ പ്ലാന്റ്. പോളേട്ടൻ ആ ടെൻഷൻ കളാ. റിസ്ക് ആണ്. ഡോ പോളേട്ട, തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ? പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവസഭയിൽ പോയത്. 5 ഗ്രാമം 5 വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി. അപ്പോഴും ലവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാ മൂപ്പര് 5 ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരെ എന്ന്. ഒന്നുകൂടെ പറഞ്ഞു, പിന്നീട് മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന്. അതെ, ഒരേ ഒരു ലക്ഷ്യം, എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ്. എനിക്കത് കിട്ടണം. കിട്ടില്ല, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി ഡോക്ടർ, വി കുഡന്റ് ഹെൽപ് ഇറ്റ്. ആ
അവളവിടെ ജാനകി. മോനെ രാജവേന്ദ്ര, മുണ്ടയ്ക്കൽ തറവാട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഒരു ബോള് പോലെ അടിച്ചു പൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരുടെ സ്റ്റംസിൻ്റെ ഇടയിൽ തപ്പരുത്. അതൊരു തേർഡ് റേറ്റ് ലൈൻ അല്ലേടാ. നിന്റെ മറ്റടുത്ത ഡയലോഗ് വേണ്ട. വേണ്ട, മറ്റേതിന്റെ അടുത്ത പേജിലെ ഡയലോഗ് തരാം. നിന്റെ മച്ചുനച്ചി കുളിച്ചുണ്ട് താമസിക്കുകയാണ് പൊള്ളാച്ചിപ്പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറുടെ വീട്ടിൽ. നീ ഒന്ന് കൂട്ടിക്കൊണ്ടുപോരെ. അവിടുത്തെ കാട്ടുമാക്കാൻ പിള്ളാരെ നിന്റെ ഉണ്ടംപൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും. നീ ട്രൈ ചെയ്. മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച്. നിന്നെ ഞാൻ കൊല്ലും. ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ മൂന്നിലൊന്ന് മതി. എനിക്ക് ട്രിഗർ ചെയ്യാൻ. യു വാണ്ട് ടു ട്രൈ? What is that? Purchase! Purchase! Catch! Catch! Dada! Ayya! Hi, Ravanan! Inna? Ingalata, how are you, Ravanan? Inna di sanne? Ravanan, ninga Ravanan dhaan. Inna? Doctor auntie kadithittu vandhathu yaaru? Ninga. Avanga peru enna? ஜானகி. ஜானகின்னு சொன்னா சீதா தான். சீதாவை கடத்திட்டு போனவன் ராவணன். புரிஞ்சுதா? அடி பாவி, யாரடி சொன்ன இதெல்லாம்? அதோ அவங்கதா. நான் ராவணன், அவள் சீதா. நீ யாரே? ஷூர் பண்ணுகையா? ஐயா, ஈ பிள்ளாருடைய இடையில எனக்கு ஒரு ஹீரோ இமேஜ் உண்டாயிருந்து. நீ அதை பொழிச்சு அடிக்கல்லே. ரெண்டும் கூட நடக்கல பாய். போக்குர்த்தரும் காணிக்கையும் வேணும், ஹீரோ ஆயிட்டு வெலசும் வேணும்னு പറഞ്ഞു அது இத்திரி பாடா. நீ இவட செட் ஆயா ஜாலியாயிட்டு கூடு காணும்னு தோணும். பின்ன எது வேணும்? இனி திருச்சு போகுன்னு இல்ல என்று പറഞ്ഞു களையோ. உவ்வ, கரஞ்சிட்டும் பிடிச்சிட்டும் காரியம் இல்லைன்னு அறிஞ்சிட்டு நான் பிரிட்டன் செய்யினதா. പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ, இவடம் எனக்கு ഇഷ്ടമാണ്ണ്ട്. ചിലപ്പോഴൊക്കെ നിന്നെ. കാറ് ശേഖരന്റെ വീട്ടിലാണല്ലോ. എന്തേ സൂറ? ജാനകിയുടെ അമ്മ. എന്താണാവോ? വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ. എന്റെ മോള് എന്തും പകരം കൊടുക്കാം. എന്റെ പ്രാണം വേണമെങ്കിൽ അതും കാർത്തികേയനോട് പറയണം. ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും. അയാള് എല്ലാവരും പറയുന്നു കാർത്തികേയൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന്. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ, അതിനിനി 10 ദിവസം തികച്ചില്ല. അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു. ഞാനും മോളും പാവങ്ങളാ. മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട്. കാല് പിടിക്കാ ഞാൻ. പൊയ്ക്കോളൂ. കാർത്തികേയനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പൊയ്ക്കോളി. നാട്ടില് മുഴുവൻ സംസാരം കാർത്തികേയൻ തന്നെയാണെന്നാ. പൂക്കിരി ചെക്കനെ എനിക്കൊന്ന് കാണണം. ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് പറ. എനിക്ക് അവളെ കാണണം, എന്നിട്ട് മതി എന്തും. ദാണ്ട ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്ന എങ്ങനെയാ ശിവദാസ? നമ്പിയാരെ നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. മോളെ കെട്ടാൻ പോകുന്ന ഐ പി എസ്സുകാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായല്ലോ അന്വേഷണം തുടങ്ങിയിട്ട്. എന്തായി? കിട്ടില്ല, പൊടി പോലും കിട്ടില്ല. മറ്റൊന്നും കാട്ടി മുണ്ടക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാം. അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു പണി തന്നത്. മംഗലശ്ശേരി പറമ്പ് തിരിച്ചേരാമെന്ന് പറഞ്ഞല്ലോ, ഇനി എന്തിനാ? വാക്ക് പോരാ, അത് കാർത്തികേയന്റെ പേർക്കെഴുതിയന്റെ പേപ്പർ കാണിക്കണം. വെറുതെ ഓസിനല്ല, ലേലത്തിൽ നമ്പ്യാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം. ലാഭം വേണമെങ്കിൽ അതും തരും. എന്റെ പട്ടി വരും ലാഭം വാങ്ങാൻ. അല്ല, അത് സൗകര്യം പോലെ ആരെയാണെങ്കിലും പറഞ്ഞേക്ക്. പട്ടി ഫ്രീ അല്ലെങ്കിൽ അനുദ്രവം ചെറുക്കനായാലും മതി.
ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ തീർച്ച അറിയാനാ. കുട്ടിയുടെ തള്ള എന്ന് പരാതി ബോധിപ്പിച്ചത് കേട്ടില്ലേ കേന്ദ്രത്തിന്റെ മുന്നില്, അതിന്റെ ആ പെട്ടെന്ന് ഈ കോംപ്രമൈസ് മീറ്റിംഗ്. ഈ ചാൻസ് കളയട്ടാ. ഇതുവരെ പിടിച്ചതുപോലല്ല, കല്യാണ തീയതി അടുത്തു, നാറും നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും. നമ്പ്യാരെ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോ. രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നു എന്ന്. ചെന്നുപോയി പറ ആ നായിന്റെ മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു എന്ന്. മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം. ഇതിന്റെ മോൾക്ക് വേണ്ടി അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ. ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി ആണ്. ആനപ്പുറത്ത് കയറണോ? അല്ല തലൈവ, അമ്മ റെഡി. പക്ഷെ ഇങ്ങ എല്ലാവരും റൊമ്പ ഡെസ്പ്. അമ്മാവ് പറഞ്ഞയക്കാൻ മടി. ഞാനും വലിയ സങ്കടത്തിലാടോ, പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, അന്റെ അമ്മാവ് നീങ്ങളെ കല്യാണം ചെയ്ത് തലൈവ, അതാ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. യാര വെണ്ണലും കല്യാണം വേണല, അത് ഈശ്വര നിശ്ചയം. പക്ഷേ യാരായിരുന്നാലും ഒരുമിച്ച് ഇവിടെ വരണം ഒരു നാൾ. അവൾ വരുവാളാ എന്നോടഞ്ചു പോന നെഞ്ച് ഒട്ടവയ്ക്ക്, അവൾ വരുവാളാ. ജാനകി റെഡി? എന്താ റിലീസ് കിട്ടിയ എന്റെ നന്ദി പ്രാർത്ഥനയാണോ? ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മെത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്, പ്രായം കൂടുതലേ. തടിയും തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ് നീണ്ടു നീണ്ടു പോകുന്ന സഹോദരിയുടെ വിവാഹം. ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണ് മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ, ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ പൂജിക്കാൻ ഒരു വിഗ്രഹം പോലും. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? കച്ചവടത്തിന്റെ നേരും നിറയും വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ആലേന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്.
നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര പെമ്പിളാരെ കിട്ടൂടാ കോപ്പെ. ഇന്ദ്രനീല ശോഭയാർ ആകാശ വീഥിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ ഈ അമ്പോട്ടി കൊച്ചിനെയും കൊണ്ട് പറ പറന്നേനെ. തീരം അതില മൃദു പെയ്യും ഈ ഏഴാം യാമം. അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കളറിയാതെ, അലയാൻ വാ അലിയാൻ വായി പ്രണയ തൽപ്പത്തിലമരാൻ വാ.
ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ ശ്രീനി. ഒരുപാട് ഒരുപാട് എനിക്ക് മനസ്സിലാവുന്നു ജാനകി. കാർത്തികേയൻ നിന്റെ ലൈഫിലെ ആദ്യത്തെ ഒബ്സഷൻ, നിന്റെ ടീനേജിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞും നീ മനസ്സിൽ കൊണ്ടു നടന്ന ഡീപ് ഡീപ് പാഷൻ. മുഖം കൂട്ടി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ഞാൻ തയ്യാറാണ്. ബട്ട് നിന്നെ അവൻ കിഡ്നാപ്പ് ചെയ്തു, ഏതോ തമിൽ വില്ലേജിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ദിവസങ്ങൾ അതൊരു വീടായിരുന്നു. എന്നിട്ട് അവൻ നിന്റെ അച്ഛനോട് വിലപേശി. ഞാൻ അറിയാതെ നിന്റെ അച്ഛൻ കോംപ്രമൈസ് ചെയ്തു, ഭംഗിയായ ബിസിനസ് അവസാനിപ്പിച്ചു. ഞാനാണ് വിട്ടിയായത്. ഞാൻ നിന്റെ ഭർത്താവ് ഉദ്യോഗവും കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല ഞാൻ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ ഡ്യൂട്ടിയാണ് അവൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനോട് നീ കോപ്പറേറ്റ് ചെയ്യണം. അത് മാത്രമാണ് എന്റെ ഡിമാൻഡ്. അത് മാത്രം. എനിക്കറിയാം ശ്രീനി പറയുന്നത് ശരിയാണെന്ന്. പക്ഷേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാം ഇതോടെ അവസാനിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവിടെ മറ്റാരും മറ്റൊന്നും ഉണ്ടാവില്ല. ഐ സ്വേർ. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് പറയാൻ ഞാൻ. വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. നിന്നെ അവൻ തൊട്ടിട്ടില്ല എന്ന് പറ. ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ എന്തിനാ അവനെ ഭയക്കുന്നത്? നിന്റെ ഒരു കംപ്ലൈന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് അത് മതി. ഒരിക്കൽ തീർക്കാൻ ബാക്കി വെച്ചതെല്ലാം കൂടി എനിക്ക് അവന് കൊടുക്കാൻ ഇതൊരു അവസരമാണ്. തീരില്ല ശ്രീനി. അറിയില്ല ശ്രീനിക്ക് അയാളെ. അത് ഞാൻ എഗ്രി ചെയ്യാം. നിന്റെ അത്ര എനിക്കറിയില്ല. പക്ഷെ നാളെ എനിക്കറിയാത്ത ചിലതല്ല അവൻ പറഞ്ഞു നടന്നാൽ. ഞാനൊരു പുരുഷനാണ്, ചിലപ്പോഴൊക്കെ ഒരു റിയൽ മെയിൽ ഷോവനിസ്റ്റ്. ശ്രീനി പറയാതെ തന്നെ എനിക്ക് ഊഹിക്കാം യുവർ ഡൗട്ട്സ്. പക്ഷേ നെവർ കാർത്തികേയൻ. എന്ത് ഷുവർട്ടി ഉണ്ട് തരാൻ? ഒരു ചാരിത്ര സർട്ടിഫിക്കറ്റ്. നീ ഈ നിമിഷവും കന്യകയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഒരു തെളിവ്. വേണ്ട, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വേണ്ടത് അവനെയാണ്. ശ്രീനിവാസൻ എന്റെ വാക്കുകളെ ഒരു സൗജന്യം തരും പോലെ വിശ്വസിക്കാൻ മെനക്കെടണ്ട. അത്രയേ പറ്റുള്ളൂ. ചുമ്മാ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടുണ്ട. വളരെ ഈസിയായ വേറൊരു വഴിയുണ്ട്. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് തീർച്ചപ്പെടുത്തിയ വിവാഹം നമുക്ക് രണ്ട് വാക്കുകൾ കൊണ്ട് പൊളിക്കാം. ഗുഡ് ബൈ. ഞാൻ അത് മീൻ ചെയ്തിട്ടില്ല. നീ എന്തിനാ അവന് വേണ്ടി വാദിക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കത് ഇനിയും വിശദീകരിക്കാൻ മനസ്സില്ല. Then get lost, you bitch. എസ് പി ശ്രീനിവാസൻ ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? ചെയ്യട്ടെന്നേ. നീ അവളെ വിളിച്ചു പറ. അവൻ എഴുതി കൊടുക്കുന്ന കംപ്ലൈന്റിൽ ഒപ്പിടാൻ അവള് ചെയ്യില്ല. ഇതിപ്പോ ശേഖരന്റെ തോന്നിയാസം ഒന്നുകൊണ്ടുണ്ടായ അൽക്കുലത്തല്ലേ. കല്യാണം മുടങ്ങി അതും കലക്കി. സുഹറ നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താടാ മോനെ ചെയ്യ? നീലം വലിയ ചൂടില്ല. അയാള് മംഗലശ്ശേരിക്ക് ഇല്ലാന്ന്. നീ അവനെ ചെന്നൊന്ന് കാണണം. എന്താ പറയണ? അവിടെ അറിഞ്ഞിരിക്കണു ശേഖരന്റെ മകളുടെ കല്യാണം മുടങ്ങിന്നൊക്കെ. മംഗലശ്ശേരിക്ക് അയാൾ പോണെങ്കിലേ അതിനു മുമ്പ് നീ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാറിലാക്കിയിട്ട് നീ നേടിയതൊന്നും അയാൾക്ക് വേണ്ടാന്ന്. ആ പഴയ നീലകണ്ഠനെയാ ഞങ്ങൾ അവിടെ കണ്ടത്. ആരെ കാണണം ഞാൻ? ശ്രീനിവാസനെയോ ശേഖരൻ നമ്പ്യാരെയോ? രണ്ടു പേരെയല്ല, ജാനകി കാണാം. സുഹറ പറഞ്ഞ് ഞങ്ങൾക്കറിയാം ചിലതൊക്കെ. നിനക്കിഷ്ടമാണെങ്കിൽ നീ പോയി വിളിച്ചുണ്ട് വാടാ കുട്ടിയെ. മതിയായില്ലേ നിനക്ക്? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത മഹാപാപി. എന്നിട്ടും എന്തിനു കയറുന്നു നീ? എനിക്കെന്റെ മോളെന്ന് വെച്ച് അത്രയ്ക്ക് വലുതാ. എന്റെ പ്രാണം കൊടുക്കും ഞാൻ അവക്ക്. അതുകൊണ്ടാ നീ ജയിച്ചതും ഞാൻ തോറ്റതും. എന്താണ് ശേഖര സാറെ ജയവും തോൽവിയും? അതൊക്കെ അങ്ങ് വിട്. നമ്മൾ സെവൻസ് ഫുട്ബോൾ കളിച്ചതൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്റെ അച്ഛനായിട്ട് ഒരു പണി പണിതു, ഞാനൊന്ന് തിരിച്ചു വെച്ചു. എനിക്കതിന് വലിയ ലാഭമൊന്നും തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ മകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്തിന് തെറ്റു പറയാനോ? ഇവിടെ ആർക്കും കേൾക്കണ്ട, ഇറങ്ങിപ്പോ. ചെയ്തത് തെറ്റായി എന്ന് തോന്നിയിട്ട് വന്നതല്ല. ഒരു പരിഹാരം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊന്ന് അതൊന്ന് പ്രസന്റ് ചെയ്യാൻ വന്നതാ. ജാനകിയെ ഞാൻ കല്യാണം കഴിച്ചോളാം.
എന്ത് പറഞ്ഞടാ മായേ? മംഗലശ്ശേരി നീലകണ്ഠനും ഞാനും ജന്മശത്രുക്കളാ. എനിക്ക് പോന്ന തരക്കാരനാ നീലൻ, അവന് ഞാനും. നീ ചെക്കനാ ഇന്നലെ കുരുത്തത്. എന്റെ ഉമ്മറത്ത് കയറി വന്നിട്ട് എന്നെ ഊശിയാക്കുന്ന വർത്തമാനം പറയരുത്. ശേഖര സാറേ, അങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ എന്നെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചുകൊണ്ടൊന്നും അല്ല, വിളിച്ച ശീലം ശേഖരൻ എന്ന് തന്നെയാണ്. ഇത് റെസ്പെക്ട് ചെയ്യുന്നതാ. പിറന്നു വീണ നാള് മുതൽ അച്ഛൻ്റെ ശത്രു എന്ന് ലോകം മുഴുവൻ പാടിക്കേട്ട പേരിനോടൊരു ബഹുമാനം. അല്ലെങ്കിൽ എന്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവന്റെ ആയാലും. ഇവളോട് ചോദിച്ചു നോക്ക്, അവക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവളെയും അനുഗ്രഹിച്ചില്ലേലും ശവിക്കാതെ ഇവളെ എന്റെ കൂടെ പറഞ്ഞയച്ചോ, ഞാൻ പോറ്റിക്കോളാം. ജാനകി, ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാവാൻ പോകുന്നവളെ സ്വന്തമാക്കാൻ വന്നവനല്ല. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ പോലീസ് രാമൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ. അതിന്റെ കാരണം ഞാനായതുകൊണ്ട്. ഇനിയും എന്തിനാണ് നമ്മൾ ഈ നിഴൽക്കുത്ത് കളിക്കുന്നത്? പറ, നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ഇവരുടെ അനുവാദം വാങ്ങിച്ച് നമുക്ക് സുഖമായി ജീവിക്കാവിടോ? അഗ്നിശുദ്ധിയും വനവാസവും കൽപ്പിക്കാൻ ശ്രീരാമദേവനൊന്നുമല്ലവൻ. മേൽച്ചുണ്ടിന്റെ പുറത്ത് വളർന്ന രോമങ്ങളെ വെട്ടി ഒതുക്കി മിനുക്കി നടക്കുന്ന പുരുഷാകാരമുള്ള ഒരു സവാരി ഗിരിഗിരി ക്ലാപ്പൻ. ജാനകി, നീ എന്താടി ഇങ്ങനെ? നമുക്ക് കാര്യങ്ങൾ ഇപ്പോഴേ സെറ്റിൽ ചെയ്യാടി. സീനി പറയുന്ന മുഴുവൻ എനിക്ക് മനസ്സിലാവും. തന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇത് തന്നെയൊക്കെ സ്റ്റാൻഡ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അവള് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന്റെ പുറകില് മറ്റൊന്നുമല്ല. അത് ഷുവറാ? പേടിച്ചിട്ടാ. വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടി. പക്ഷേ ഞാൻ പറയുന്ന പ്രശ്നം അതൊന്നുമല്ല. ഇത് ഈ കല്യാണം നടക്കാതിരുന്നാല് ശേഖരൻ മാമയുടെ അവസ്ഥ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ. ബട്ട് എന്റെ ഒരു ചോദ്യത്തിന് താൻ ഉത്തരം പറ. ഞാനെല്ലാം മറക്കാം, ജാനകിയെ കെട്ടാം. പക്ഷെ പച്ചയ്ക്ക് ചോദിക്കട്ടെ, അവൻ കാർത്തികേയൻ. ഞാൻ കുറെ നാൾ കൊണ്ടുപോയി പാർപ്പിച്ച ചരക്കിനെയാണ് ഇതാ അവനിപ്പോ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു നടന്നാൽ? എടോ, ഞാൻ അത്ര വലിയ പുണ്യാത്മാവൊന്നുമല്ല. അങ്ങനെ വല്ലതും കേട്ടാ ചുമ്മാ ചിരിച്ചു കളയാൻ. അവൻ ജീവനോടെ ഇരിക്കുമ്പോ എനിക്ക് പ്രയാസമാണ്. പരസ്പരം കണ്ടുമുട്ടാൻ ചാൻസ് ഇല്ലാത്ത ഡിസ്റ്റൻസിലേക്ക് ഒന്നുകിൽ അവൻ പോണം, അല്ലെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോണം. നിങ്ങൾ എങ്ങോട്ട് പോകാൻ, അവൻ പോയാ മതി. പറഞ്ഞയക്കാം ഞാൻ അവനെ, പറഞ്ഞയക്കാം. അതേ ഈ പ്രശ്നങ്ങൾ തീരാൻ വഴിയുള്ളൂ. സ്വമനസാലെ ശേഖരൻ മോളെ നിനക്ക് തരില്ല. ആരെ വേണേലും വിവാഹം ചെയ്തോളൂ, ഒരിക്കലും നിന്നെ ആവരുതെന്ന് ശേഖരൻ മോളോട് സത്യം ചെയ്ത് വാങ്ങി. അത് സുഹ്റ പറഞ്ഞിട്ടുള്ള അറിവാണ്. എന്താ തന്റെ ഭാവം? ഈശ്വര, അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. നടത്താൻ പോന്നവനാ കാർത്തികേയൻ. ആ പെൺകുട്ടി പക്ഷെ ശേഖരനെ ധിക്കരിച്ചൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പാ? പാടില്ല, ധിക്കരിക്കാൻ പാടില്ല. ഇവിടെ അവന്റെ ജീവിതം തോൽവികളുടെ തുടർച്ചയാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ബാല്യത്തിന്റെ കളിയരങ്ങിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇന്ന് ഞാൻ ഭീമനും അവൻ കീചകനുമാണ്. ഈ വയസ്സുകാലത്ത് സ്വന്തം മോളൂടെ അവനെ ചതിച്ചാൽ താങ്ങില്ലടോ. അവനെ പോലൊരു ദുർബലൻ. വാര്യരപ്പുപ്പ, നമുക്ക് ആ വിഷയം വിടാം. വാര്യരപ്പുപ്പ, വിവാഹത്തെ കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല, ഞാൻ അതിലും വലിയ ത്രില്ലില്ല. വീണ്ടും അച്ഛന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിന്റെ എനിക്കത് മതി. ഞങ്ങൾ വയസ്സന്മാരാരെങ്കിലും ശേഖരനെ ഒന്ന് കാണണോ? അതൊരു കാര്യം, അതിന്റെ ഒന്നും ആവശ്യമില്ലേക്കാ. നീ കുടിക്കും അല്ലേ? ഞാനെങ്ങനെ നീ എങ്ങനെ കുടിക്കും എന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, അതും ആരും എന്നോട് പറഞ്ഞല്ലോ. ബക്കാടി വൈറ്റം ഇളനീര് ചേർത്ത്. ഞാനും കുടിച്ചിരുന്നത് കരിക്കം വെള്ളം ചേർത്താ, പക്ഷെ നാടൻ വാറ്റിലാണെന്ന് മാത്രം അറിയാം. ഞങ്ങളുടെ ജനറേഷൻ ശരിക്കും ഇറ്റേറ്റ് ചെയ്യ. പല കാര്യങ്ങളിലും ഞങ്ങളുടെ മുഴുവൻ ഹീറോ ഇന്നും അച്ഛനാണ്. മോനെ, കരള് വെന്ത് വെണ്ണീറാവൂട്ടോ ഇവരുടെ റൂട്ടിൽ പോയാ. അതിന് കുടിയെന്നല്ല പറയാ, മൂക്കറ്റം വെള്ളത്തിൽ നീരാട്ട്. എന്നിട്ട് എന്താ പറ്റിയെ? ഇപ്പോഴും നിൽക്കുന്ന കണ്ടില്ലേ പന പോലെ? കുടി നിർത്തി 4 മാസം കഴിഞ്ഞപ്പോ പേരിനൊരു പനി വന്നാ ഭരതൻ ചത്ത്. ഇയാൾ എന്താ ചെയ്യാ ഈശ്വര? ഇന്നൊരു പൂശു പൂശിയാലോ എന്നാലോചിക്കുന്നത്.
എത്ര വർഷമായി. ഭാനുമതി എന്ന പുണ്യം നെറുകയിൽ തീർത്ഥമായി വീണത് തൊട്ട് അശുദ്ധി വരുത്തിയിട്ടില്ല മനസ്സിനും ശരീരത്തിനും. ഒരു രാത്രി മാത്രം ഒന്ന് തിരിച്ചു പോവാം, ബാക്ക് ടു ദ പാസ്റ്റ്. എന്തുണ്ടോ തരാൻ? എന്തും, പഴയ ഫേവറേറ്റ് നാടൻ വേണമെങ്കിൽ അതും. ഗുഡ്, ഞാനും കുറുപ്പും ഹൈദരോസും കൂടെ, നിങ്ങൾ കുട്ടികളും. എന്താടോ തനിക്കും വേണോ ഒരെണ്ണം കീച്ചടോ? ഇനി ഇത് ആരെ കാണിക്കാൻ കൊണ്ട് നടക്കുക ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ്? എന്താടോ നോക്കി റെഡി ഉടി ഗെറ്റ് ദ ട്രോളി സമാരി ഗിരി ഗിരി വേഗം ചെല്ലു. നീ ഇപ്പൊ എന്താ അവരോട് പറഞ്ഞേ? സവാരി ഗിരി ഗിരിയുന്നോ? അത് ഈ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ യാത്രകൾ എവിടെന്നോ നാവിൽ കയറിപ്പറ്റി ഇറങ്ങിപ്പോണില്ല. അത് അങ്ങനല്ല, അത് അതൊരു പാട്ടാ, സംതിങ് ലൈക്ക് എ ഫോക്സ് സോങ്. സവാലങ്കിടി ഗിരി ഗിരി സൈതാപ്പെട്ട് വടകറി കുട്ടാമ്പാറ് ജാങ്കറി സോം പപ്പടി നൈന നൈന ഉണ്ടക്കൽ. ഹലോ, യെസ്, അതെ, എവിടെ? ആ ശരി ശരി, ഉവ, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം. ഉവ ഉവ, ആ ജാനകിയുടെ അച്ഛൻ എന്നെ കാണണമെന്ന്, ഈസ് വില്ലിങ് എന്നാണ് തോന്നുന്നത്. അവരുടെ ആ പഴയ ബംഗ്ലാവിൽ പുള്ളി കാത്തിരിപ്പുണ്ട്. ഒരു കാറ് പുള്ളി അയച്ചിട്ടുണ്ട്, അതിൽ വരാനാ പറഞ്ഞ്. എൻ്റെ കാറിൽ വരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ആരും അറിയാൻ പാടില്ല ഈ മീറ്റിങ്ങിനെ കുറിച്ച്, പ്രത്യേകിച്ച് രാജേന്ദ്രൻ എന്ന് പറഞ്ഞു. ഒറ്റക്കൈ എൻ്റെ ബുദ്ധി തെളിഞ്ഞോ? ആ കുട്ടി സ്വൈര്യം കെടുത്തിട്ടുണ്ടാവും, വൈകാതെ പോയി കളയാം. വേണ്ട. എന്താ വല്ല ചതി ഉണ്ടാവുന്ന? പോണ്ടാന്ന് പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കിയാൽ മതി. ടോപ്പ് ടോപ്പ് നടിച്ചൊഴിക്കട. Cheers, my son. Cheers. ഇതൊരു മഹാഭാഗ്യമല്ലേ, തന്നോളം പോകുന്ന മകന് ചിയേഴ്സ് പറഞ്ഞ് കണ്ണുപിടിക്കുക. ഐ ഫീൽ പ്രൗഡ്. എന്താടോ നോക്കിയിരിക്കണേ, വെച്ച് കീറ്. ഇനി കിട്ടില്ല ചിലപ്പോ ഇതുപോലെ രാത്രി. കുടിച്ചടാ, എന്റെ പടച്ചോൻ പൊരുത്തപ്പെട്ടോളും. ഈശ്വര, എന്റെ മോൾക്ക് ദൈവം ആയുസ് കൊടുത്തില്ല കുറെ കൂടി. പറ്റാത്ത കണ്ണീര് പോലെ ആ സങ്കടം കൂടിയുണ്ട്. എന്നാലും ഇന്നിപ്പോ സന്തോഷം തോന്നുന്നുണ്ട് എന്റെ ശിവനെ. ഇങ്ങനെയാച്ച ഇവന്റെ കല്യാണം കൂടി കാട്ടി തന്നിട്ട് വിളിച്ചാ മതി നീ എന്നെ. ഹലോ, എവിടെ? ഒരു മിനിറ്റ്. താൻ ഇവന്റെ കുട്ടിയുടെ കല്യാണത്തിനും കാണും ഉപ്പ് വിളമ്പാൻ. തനിക്ക് മരണമില്ലടോ, എന്റെ കാലശേഷവും താൻ ഇവന് കൂട്ടുണ്ടാവണം. എനിക്ക് ഏതാണ്ട് വിസ തീർന്ന മട്ടാ കാണണ. എന്താ ഇയാളെ ഈ പറയണേ? നാ കടക്കി വെക്കിയ. ആ മുണ്ടക്കൽ നയിച്ച കാറ് വന്നിട്ടുണ്ട്. മതി, ബാക്കി വന്നിട്ട്. എവിടേക്കാ? ഒരു ചെറിയ യാത്ര. തനിച്ചോ ഈ രാത്രിയിൽ? തന്നെ വിളിക്കാൻ നിവൃത്തിയില്ല. എവിടേക്കാണെന്ന് വെച്ചാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ, നിങ്ങൾ കണ്ടിനേ, ഞാൻ എത്തി. അതെ, ഒന്ന് നിക്ക. അച്ഛാ, വിളിക്കണ്ട, തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ വിളിച്ചാ നിക്കൂല. എവിടേക്കാന്ന് എന്നോട് പറ. ശേഖരൻ അയച്ച വണ്ടി ഞാൻ പോണു. എന്റെ മോന് പെണ്ണ് ചോദിക്കാൻ ഞാൻ തന്നെ അല്ലടോ കൊണ്ട്. വടോ, മുണ്ടക്കൽ നിന്നുള്ള വണ്ടിയാണോ? അതെ സർ. ആ കേറ. ശരി. പിന്നെ ആരുമില്ലാതെ എനിക്ക് ശേഖരനെ ഒന്ന് കാണണം. പറഞ്ഞാ തീരുന്നാണെങ്കിൽ അങ്ങ് തീർക്കാടോ. ഓ, സവാരി ഗിരി ഗിരി. വന്നിട്ട് തന്നെ ഒന്ന് കാണണം കോന്തം വാരിയെ. എന്താ ഇപ്പോ ഇയാളോട് പറയുക? അങ്ങട് തീരുമാനിക്ക, അങ്ങട് പോവുക. Thank you.
എന്താടോ നടൻ റോഡിൽ വണ്ടി നിർത്തിയിരിക്കണേ? എന്താ ഈ കളിക്കണ? ഞാനാണോ? ആ ഉണ്ടക്കല്ല കുട്ടിയാ. ഉണ്ടക്കത്ര വാട്ടില്, ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. ഓ നല്ല കാര്യം, ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്, മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞുതരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ടും ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കം ഒക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വീട് ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുളിച്ചാ തന്റെ നിപ്പ്. കാലം കുറയായി മുണ്ടക്കാർക്ക് സൗര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാനിന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്ന് അവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല, ഇനി വാല് പൊക്കിയാൽ അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിനിയുന്നുണ്ടാ നാക്കിലെ? അടുത്ത കാലിന് ചോര വരും, നെഞ്ചും കൂടി പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റ് പോ. ചെറിയ പ്രായ, തെരുവ് നായെ പോലെ വഴിയിൽ ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാ അത് വലിയ കുറവാകും കുട്ടിയെ. ഓ നീറ്റ് പോടാ. മല്ലയുദ്ധത്തിനിറങ്ങാ തനിക്ക് പോന്നവനോട്. ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും, അത് യോദ്ധാവിന്റെ പരാജയ. പോ, നേരം വൈകുന്നു, എളുപ്പം വീടെത്താൻ നോക്ക്. മംഗലശ്ശേരി, അരുത്.
ഞാനൊന്ന് കണ്ടോട്ടെ, എന്നെ കാണിക്കില്ലേ? എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ. വേണ്ട കാർത്തികേയ, കാണാനൊന്നും നമുക്ക് ബാക്കി കിട്ടിയിട്ടില്ല. കത്തിച്ച് കളഞ്ഞല്ലേ. കാർത്തികേയ, ഐ എം സോറി. പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് അയാളുടെ രാജേന്ദ്രന്റെ ബോഡിയെ കിട്ടിയുള്ളൂ. കാർത്തികേയ, കാണാൻ ഇത്രേ ഉള്ളൂ. എന്തു പറഞ്ഞടാ ഞാൻ നിന്നെ, എന്റെ ഈശ്വര. ഇത് മാത്രമേ നമുക്ക് ബാക്കി കിട്ടിയുള്ളൂ. നീ എനിക്ക് വിരിച്ച വലയായിരുന്നത്. അതിലാണ് എന്റെ പാവ അച്ഛൻ. ഒന്ന് കാണാൻ കൂടെ പറ്റിയില്ല എനിക്ക്. കത്തിച്ചു കളഞ്ഞില്ലടാ മഹാപാപി. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യില്ല. തമ്മിൽ ഒരുത്തനെ കൊന്നു തീർക്കാനായിരുന്നെങ്കിൽ എനിക്കും നീലനും അതെന്നേ ആവാമായിരുന്നു. അവനുണ്ടായിരുന്നു കൊണ്ട് മാത്രമാണ് മുണ്ടക്കൽ ശേഖരനുണ്ടായത്. നിന്റെ പുളിച്ച വർത്തമാനവും പൂങ്കണ്ണീരും കത്തിക്കും ഞാൻ. പച്ചയ്ക്ക് കത്തിക്കും എല്ലാം രാജേന്ദ്രനാ. അവനതിന്റെ ശിക്ഷ കിട്ടി. ഏത് രാജേന്ദ്രൻ? ചെറ്റേ, നീ അല്ലടാ നിന്റെ മോളെ ഒലത്തി തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തത്. എന്തിനാ
എന്നെ കൊണ്ട് ചാടിക്കാൻ കൊലക്കുഴിയില്. അതിൽ വീണത് എന്റെ അച്ഛനാടാ, മംഗലശ്ശേരി നീലകണ്ഠൻ. ആ പേരിനെ പെരുമയെ കൊന്നവനെ കത്തിക്കും ഞാൻ. ഫോൺ ഞാൻ ചെയ്തതാ അവൻ പറഞ്ഞിട്ട്. പക്ഷേ നിന്നെ ആയാലും കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവനെ പിടിക്കുന്ന തീയിലേക്ക് എടുത്തറിയും രണ്ടിനെ വയ്ക്കാൻ കൊണ്ടുപോകാ പന്നീനെ. കാർത്തികേയ, നീ എന്തിനുള്ള ഭാവ? വേണ്ടടാ, ഞാനെടാ മോനെ പറയണേ. വേണ്ട, ഇവൻ ഇവൻ ഇനി വേണ്ട. എന്റെ അച്ഛനില്ലാതെ ഇവൻ മാത്രം വേണ്ട. രാജേന്ദ്രന്റെ കഴുത്തറുത്തിട്ട് അദ്ദേഹം പോയത് മതി. നീ അവന് വേണ്ടി കടം വിട്ടണ്ട. ഇങ്ങട്ട് കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ട് തന്നെ അവൻ പോയേ. വേണ്ട മോനെ, വേണ്ട. ഇല്ലെങ്കിൽ മാറി ഞങ്ങൾ ചെയ്യത്. മാറി നിക്ക്. വേണ്ട, വാ എന്റെ കൂടെ. ഞാനാ വിളിക്കണേ വരാൻ. ഇതെന്റെ വാക്കല്ല, അവൻ അവനാ നിന്നെ വിളിക്കണേ. നീല പറഞ്ഞത് കേക്ക. ഇല്ലാച്ച തീയിലേക്ക് ഞാനും വീഴും. കാണോ അടാ മോനെ. ഹലോ, ഞാൻ ഇവിടം വിടുക. ചോദിച്ചു വാങ്ങിയൊരു ട്രാൻസ്ഫർ. പോകുന്നതിന് മുമ്പ് എനിക്ക് യാത്ര ചോദിക്കാൻ നിങ്ങൾ ഒരാളേ ഉള്ളൂ. ഞാൻ തനിച്ചല്ല വന്നത്, പക്ഷേ കൂടെയുള്ള കക്ഷി ഇവിടെ വരെ ഉള്ളൂ. ഡോക്ടർ ജാനകി അവളുടെ ഫ്യൂച്ചർ ജീവിച്ച് തീർക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ കൂടെയാണ്. എന്താ സുഹൃത്തെ, രാമൻ സീതയെ രാവണൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു? കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോവും സാർ. ഊതല്ലേ? നോ മാം, ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്. തീരുമാനം എന്റേതാണ്, മറുപടി തരേണ്ടത് കാർത്തികേയന. നിനക്കുള്ള മറുപടി ഞാൻ തരാം, ഞങ്ങള് തരാം. വരരപ്പുപ്പ, കൊല്ലം കുറെ നിന്റെ അച്ഛന്റെ നിഴലായി നടന്നതിന്റെ അധികാരാണ് കുട്ടിക്കോ. ഇതാ നിന്റെ പെണ്ണ്. നീയും ഇവളും തമ്മിൽ ചേരും. അത് ശരി, എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയാ. സോറി, ഐ ആം ഇൻ എ ഹറി. സോ വിഷ് യു ഗുഡ് ലക്ക്. ഗുഡ് ലക്ക് മിസ്റ്റർ എസ് പി. യെസ്, ഐ വിഷ് യു എ നൗ വി വിഷ് യു എ ഹാപ്പി സവാരി ഗിരിഗിരി. ടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണേ ചിക്കാം. അടിയാ പൊന്നേ
முத்தெடுக்கடி முடியில் வைக்கடி சிக்கான் சிக்கான் சீத பெண்ணே சிக்க சிக்கா.